ഇന്ത്യൻ സർക്കസിലെ അതികായൻ ധാരാസിംഗിനെ മലർത്തിയെടുത്ത ഭീമൻ ഉസ്താദ് രഞ്ജൻ പപ്പ. കൈപിടിച്ച് പിഴിഞ്ഞിളക്കിടിക്കല കിടിക്കല അടുത്ത നമ്പർ ആണോ എന്ന് നോക്ക്. അതെ അടുത്ത നമ്പർ ഞാൻ നോക്കിക്കോളാം. ഈ നമ്പർ താൻ നോക്കി. അടുത്ത നമ്പർ ജമീല. ജമീല ജമീല അടുത്ത നമ്പർ ജമീല ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് ഇപ്പൊ ഇനി റെഡി ആയില്ലേ? നമ്പർ ആയാ ആയില്ല ആയില്ല ആവുമ്പോ വിളിക്കുന്നു. അതെന്താ എന്റെ നമ്പർ ആകാത്തത്? എന്താ നീ റെഡി ആയില്ലേ? കഴിഞ്ഞു അത്രയൊക്കെ മതി. നാളെ കുറവാ ഓ അല്ലെങ്കിൽ എന്നാ ആള് കൂടുതലുള്ളെ? ശോഭ ഞാനോട് വേറെ പറയണോ? അറിയാതെ ചായ കുപ്പിച്ചില് മണ്ട കുപ്പിച്ചില്ലോണ്ട് ആര് സൂന് തോട്ടെടുക്കോ? അത് ലെതറിന്റെ പീസ് വെക്കണ്ടേ? ഭ്രാന്തനായി ഇതൊന്ന് പിടിച്ച് ഹാപ്പൻഡ് കുപ്പിച്ചില്ല് ചോര 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 അവിടെ അതിന് ഇത്ര കണ്ണു പിടിക്കണ്ട കേട്ടോ. മ്യൂസിക്
കുടനിറ കുടങ്ങൾ വർണ്ണക്കോലങ്ങൾ തുള്ളിത്തീമർക്കും ചിരിയുടെ നിറ കുടങ്ങൾ രസധാരയൊഴുകും വേദിയിൽ കളി വീണമീട്ടി വരൂ രസധാരയൊഴുകും വേദിയിൽ കളി വീണമീട്ടി വരൂ അരവയറിൻ നിര തേടും കോമാളിക്കോമരങ്ങൾ ഞങ്ങൾ കോമാളിക്കോമരങ്ങൾ ആകാശദീപമേ അഴകാർന്ന താരമേ എന്താ നിനക്കുന്നിരുന്നാണോ ഇക്കണ്ട നേരം നടന്നിട്ട് ഒരു ഓണക്കപ്പട്ട എടി കിട്ടിയത് എന്നാ ശേഖരേട്ടൻ നാളെ നല്ല പനംപട്ട കൊണ്ടുവന്ന് തരാടി ട്ടോ ആരല്ലേടി എവിടെ നിന്റെ കുട്ടൻ എന്താ ചെയ്യ ഒരു കുട്ടി ഇല്ലേന് കൊടുക്കാൻ പോലും ഇത്തിരി പനംപട്ടല്ല ഇനി ഇദ്ദേഹം അത് തിന്നുവോ പതുക്കെ ആസ്താസേ ദേഖ കരോ എന്താ ചെയ്തേ മനസ്സെവിടെ മരുതി ചെയ്യടി നീ ചെയ്യേ പക്ഷെ വില്ലുള്ളത് കൊണ്ട് നമുക്ക് സുഖം ഏതുനേരം പാട്ട് കേൾക്കാം അല്ലേടി അത് വനജയുള്ളതല്ലേ മനുഷ്യന്മാരുടെ തലയ്ക്ക് വട്ടുപിടിച്ച എന്താ ചെയ്യാ നീ തന്നെയല്ലേ വട്ടുപിടിപ്പിച്ചത് ഏതോ ബാൻഡ് സെറ്റ് നടത്തിയിരുന്നാ പാവം കണ്ണു കാണിച്ച് ഈ പാപ്പര കമ്പനിയിലോട്ട് ചാടിച്ചത് പിന്നെ ആരാ ദേശോബെ വെറുതെ അനാവശ്യം പറയരുത് റിങ്ങിൽ കളിക്കുമ്പോ നമ്മൾ കാഴ്ചക്കാരെ നോക്കി ചിരിക്കും കൈവീശി കാണിക്കും അത് അയാളെ നോക്കിയെന്ന് വിചാരിച്ച് ഈ കമ്പനി ഒന്ന് ചേർന്നത് എന്റെ കുറ്റ എന്നാലും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടി എനിക്കാരുടെ സ്നേഹം വേണ്ട എന്റെ അമ്മ അനീത്തിമാരും മൂന്ന് നേരം കഞ്ഞിന്റെ വെള്ളം കുടിക്കണം നശിക്കാനായിട്ട് അത് പറ്റുന്നില്ല കളി തുടങ്ങിയ നേരം വൈകിലോ റബ്ബേ ബാബു മോനെ ബാബു ബാബു കളി തുടങ്ങുന്ന സമയത്ത് ഇവൻ എവിടെ പോയി കിടക്കാണാവോ കോമാളിക്ക് കളി കോമാളിത്തരം മാത്രമല്ല
ജീവിതമാ. എത്ര പറഞ്ഞാലും ഇവരുടെ ഒന്നും തലേ കേറൂല. എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എവിടെയാണ്? ഓ, ഇതാരാ ഭ്രാന്തന്മാരെ പോലെ എന്റെ കാലയിൽ ചങ്ങലയിട്ട് കെട്ടിയത്? ഓ റബ്ബേ. ബാബു, കൊത്തുണ്ട്. കള്ളക്കൊത്തായിരിക്കും. മുഴുത്താനോടാ. എന്റെ അത്ര ഉണ്ട്. ഉച്ചക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ പിള്ളേര് വേണം. നിന്റെ അത്ര ഉണ്ടല്ല, കൊണ്ട വറക്കടാ, അല്ലെങ്കിൽ പാലോടുത്ത് വളർത്തടാ. ഇവനൊക്കെ തീറ്റി പോറ്റണെങ്കില് ബ്രിതാനക്ക് ഇത്ര ചെലവില്ല. ഗുഡ് മോർണിംഗ്. ഇതാരും വില്ലയോ? ഇതെന്താ കെട്ടുമാണ്ടൊക്കെ? പോവേ. എങ്ങട്ട്? എന്റെ നാട്ടിലേക്ക്. എനിക്കവിടെ പള്ളി പെരുന്നാളെ സീസണാ. അല്ല, അപ്പൊ ഇവിടെ ആര് വായിക്കും? എനിക്കറിയില്ല. അതെന്താ വില്ല അങ്ങനെ പറഞ്ഞു? വില്ല ഇരിക്കേ, എന്താ പ്രശ്നം? എനിക്ക് ജീവിക്കാൻ കാശ് വേണം. കാശ്? കാശ് തരാലോ, എത്ര വേണമെങ്കിലും തരാം. വാ വില്ല ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട, എനിക്ക് ഇങ്ങടെ കാശും വേണ്ട. ഞാൻ പോവാ. അതെ, അത് ശരിയല്ല. ബില്ലിക്ക് പോണെ നിർബന്ധമാണെങ്കിൽ പോയിക്കോ, പക്ഷേ കാശും കൊണ്ടേ പോകാവൂ. ഞാനേ മുതലാളിയോടൊന്ന് പറഞ്ഞിട്ട് കാശും കൊണ്ട് ഇപ്പൊ വരാം. ബില്ലിരിക്കേ, ഇരിക്കൂ പ്ലീസ്. പൊയ്ക്കളയല്ലേ, സംഗതി പ്രശ്നാണ്. ബില്ലിക്ക് പോണോന്ന് വിടരുത്, പിടിച്ചോണം. അയ്യോ, ഞാൻ പിടിക്കില്ല. ഈ പിടിവേലി കൂടിയേ മർമ്മത്തങ്ങാനും കൊണ്ടാലേ എന്റെ തടി കേടാവും. പിന്നെ എന്തിനാ എന്റെ തടി? മേലെ തൊട്ടാ കളി വേണ്ട. അതെ, അവനെ വിടാണ്ട് പിടിച്ചാ ഞാനൊരു സമ്മാനം തരാം. 3 കോഴിമുട്ട. എത്ര മുട്ട? 3 മുട്ട ഏറ്റവും. സത്യമല്ലേ? പതുക്കെ. സത്യമല്ലേ? ഞാനാണ് വില്ലിയാണ്, ഗോവിന്ദേട്ടനാണ് സത്യം. പിടിയില്ല, ഞാൻ പിടിക്കും ഞാൻ. അതെ മോനെ, എന്റെ ദേഹത്തു തൊട്ട കുത്തും ഞാൻ. മോനെ കുത്തരുത്, പേന പേന താഴെ വയ്ക്കും. മോനെ അടുക്കരുത്. അയ്യോ അടുക്കില്ല, കുറേ നാളായി 3 മുട്ട കുടിച്ചിട്ട്. എന്തൊരു ഉറക്കാണ്, ഒന്ന് എണീറ്റ സാം. അതെ, ആ ബില്ലിക്ക് പിന്നെയും പോണെന്ന്. അതും വായപ്പിന് ആരാ ഇവിടെ ബാൻഡ് വായിക്കാൻ? ഞാനോ? എനിക്കത് പിണ്ണാക്കറിഞ്ഞിട്ടാ. പിന്നെ നീ എന്തു മാനേജരാ? നീയും പോ. ആര് പോയാലും ദഷോ മസ്റ്റ് ഗോ ഓൺ. സാബ് ബില്ലി ീപിടിച്ചാ ഞാൻ നടക്കണേ. എന്റെ പൊന്നു സുശീലെ പ്രശ്നങ്ങളൊന്നും പറയരുത്. പ്രശ്നങ്ങളൊന്നും പറയണില്ല, പക്ഷേ ഒരു കാര്യം കാതർക്ക പറയണ. നാളെ മുതൽ മെസ് വേണോ വേണ്ടയോ? അയ്യോ, മെസ് വേണം. അതുള്ളതുകൊണ്ടല്ലേ പിടിച്ചു നിക്കണേ. എന്നാ അരി തീർന്നു. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിയും കൂടെ ഞാൻ ഒപ്പിച്ചോളാം. നാളെ മുതല് വിഴുങ്ങണെങ്കിലേ അരി ഇവിടെ എത്തണം. ആ സമാധാനണ്ട്, അത് നാളത്തെ കാര്യല്ലേ, ഇന്നത്തെ കാര്യം തീർക്കട്ടെ. ആ വില്ലി പോവാൻ നിക്ക, അത് പറയാൻ വന്നപ്പോളേ ഒന്ന് വന്നാട്ടെ.
കിടക്കിലെ കടുപ്പ് കണ്ടോ? കണ്ണുറക്കാം. ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടാ. എന്താ സുചിയിലെ? അപ്പൊ താരുള്ളപ്പനെ പേടിയുണ്ട്? ഞാൻ കട്ടപ്പാലിട്ട് മറച്ചേറ്റില്ല. ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. എന്റെ ഗോവിന്ദേട്ടാ, ഇങ്ങനെ ഉറങ്ങും പോലെ കിടന്ന പ്രശ്നങ്ങളൊക്കെ തീരോ? എന്താ മിണ്ടാത്ത? ഞാനെന്ത് ചെയ്യും സുശീലെ, പുറത്തോട്ടിറങ്ങിയ പ്രോബ്ലംസ് പ്രോബ്ലംസ് എവരിവേർ പ്രോബ്ലംസ്. ശമ്പളം 40,000 arrears, അതും കമ്പനി ഗേൾസിന് മാത്രം. പലിശക്കെടുത്തതിന്റെ മുതലോ പോട്ടെ, ഇൻട്രസ്റ്റ് അടച്ചിട്ട് മാസം 2 months. കമലയ്ക്ക് ഹോസ്റ്റൽ ഫീസ് കെട്ടിയിട്ട് 3 months. ഇന്നലെയും കത്തുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്, ലാസ്റ്റ് റിമൈൻഡർ. എന്റെ മോക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പത്തെ വില്ലേക്ക് പോണം. ഞാനെന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യും? താൻ എന്തെങ്കിലും ചെയ്യടോ. ഉസ്താദ, വീട് എനിക്ക് ശ്വാസം വിട്ടു, ഞാൻ ചത്തും. വീടാനാ പറഞ്ഞു താരാജിങ്ങനെ പിടിച്ചെടുത്തിയ കയ്യാമോനെ. വിടൂല്ല, വീടാൻ മനസ്സുകളിൽ ഇരിക്കട്ടെ. അയ്യോ, എന്റെ നടുവേ. അയാളെ കാണാൻ എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. മോളെ കുളിക്കാൻ പോവുക? ഏയ് അല്ല, കാശിക്ക് പോവാ. വരുന്നോ? ഞാൻ കാതൃക്കെ കാണാൻ വരാനിരിക്കായിരുന്നു. മോളെ എന്റെ വീട്ടിലേക്ക് മണിയോടെ അയച്ചോ. ഇതിപ്പോ പിടിച്ചതിനേക്കാളും വലുതളയല്ല മാതിരി. കാശ് അയച്ച റിസിറ്റ് തന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ റിങ്ങിക്കയറില്ല കേട്ടോ. അതെ, അത് ഇപ്പൊ അയക്കും. ഗോവിന്ദട്ട് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ പനഞ്ചയുടെ കാശ് അയക്കണമെന്ന്. ഇത് പറയാൻ തുടങ്ങിട്ട് അയച്ചൊന്നായല്ലോ. ഞങ്ങൾക്കിത് ബാങ്കിൽ ഇടാനൊന്നുമല്ല, അരി മേടിക്കാനാ. മോള് വിഷമിക്കാണ്ടിരി, അത് അയച്ചിരിക്കും. പക്ഷെ നീ നമ്മളെ കമ്പനി പൂട്ടിക്കരുത്. ഞാൻ കമ്പനി പൂട്ടിക്കേ? വില്ലി പോയാ മ്യൂസിക് ഉണ്ടാവോ? മ്യൂസിക് ഇല്ലെങ്കിൽ കളി നടക്കുവോ? കളി നടന്നില്ലേ കമ്പനി പൂട്ടുവോ? പൂട്ടും. കമ്പനി പൂട്ടിക്കരുത്, വില്ലി ഇവിടുന്ന് പോവരുത്. ഞാൻ എന്തിനാ ഇവിടെ നിക്കണ? ഭക്ഷണം ഇല്ല, ശമ്പളവും ഇല്ല, പിന്നെ എന്നോട് ആർക്കും ഇഷ്ടമില്ല. ആര് പറഞ്ഞു വില്ലിനെ എല്ലാവർക്കും ഇഷ്ടാ? അങ്ങനെ എല്ലാവരുടെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട. വനജയ്ക്ക് എന്നോട് ദേഷ്യല്ല. എനിക്കും ഇഷ്ടാ വില്ലിയെ. പിന്നെ കൂട്ടാത്തിന് രണ്ട് തേങ്ങയോ ഒരു ചേനോ രണ്ട് മാങ്ങ എടുക്കുന്നത് കളവ ഇല്ലാത്തോണ്ടല്ലേ? കളക്ഷൻ ഇല്ലാത്തത് നമ്മുടെ കുറ്റം അല്ലല്ലോ. വർത്താനം പറഞ്ഞ പോവാലോ. ഞാൻ വാക്ക് വലിച്ചുട്ടോ, ഉച്ചത്തേക്കുള്ള മീൻ കൂട്ടാനൊക്കെയാണല്ലോ. 10-60 ആളുകൾക്ക് ഇതുകൊണ്ട് പൂജിക്കണം. ആ മണമുള്ള ഒരു ചാറുണ്ടാവും. ആ പിന്നെ നീ ഒരു 5-6 മാങ്ങയും കുടുങ്ങി പറിച്ചു. ഏത് എസ്റ്റേറ്റിൽ നിന്ന്? നിന്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ നിന്ന്. അയ്യോ അല്ല, കള്ള നായിന്റെ മോനെ ബാബു, എന്റെ കൈ ഇപ്പൊ വിടോ. വിട്ടോടാ, ഞാൻ പറഞ്ഞ വിടണ്ടെന്ന്. തേങ്ങ കൊല. മക്കളെ കുറുമ്പ് കാണിക്കരുത്. കുറുമ്പ് കാണിച്ചാ താ ശേഖരേട്ടൻ പറഞ്ഞ പോലെ കേട്ടില്ലേ, നല്ല ചൂട്ട അടിയാൻ തരും. ണ്ടല്ലടാ, സാരില്ലടാ, ഇന്നലെ പറഞ്ഞ പോലെ അല്ല. അന്ന് 5 കിലോ ഇറച്ചി ചേരട്ടം തന്നിരിക്കും. ഓട്ട് ശിവ, ഓട്ട്. എന്റെ ഈശ്വര, പാല് മുഴുവൻ തിളച്ചു പോയല്ലോ. പാല് മണ്ടയ്ക്ക് ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ. സുശീലേ, ഓ ഒന്ന് വേഗം വാ മോളെ. ദാ വരുന്നോ കാതൃക്ക. ആ രഞ്ജൻ പപ്പയ്ക്ക് ആകെ കൊടുക്കണത് നാഴി പാല, അത് പകുതിയും പോയി. ഇനി അതിന് അയാളുടെ കരച്ചില് കേൾക്കണം. ഒരെണ്ണത്തിനെ കൊണ്ടൊരു കൈസഹായം ഇല്ല. മടുത്തു,
എനിക്ക് വയ്യ ഇനി മെസ് നടത്താൻ. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരെ കോൺട്രാക്ട് കൊടുക്കേ, പട്ടിണി കിടന്ന് ചാവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വയ്യ. എവിടെയാ കാദർ? ആ രാജപ്പേട്ടനായിരുന്നോ? ഇതെന്താ പോളും പിടിച്ചോണ്ട്? പാലിപ്പ തരാട്ടോ, അടുപ്പത്ത് നിന്ന് ഇപ്പൊ ഇറക്കി വെച്ചിട്ടേ ഉള്ളു. ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആ കാദർക്കേ ഇരിക്കുന്നു. അല്ല, ഇതെന്താപ്പ അവിടെ? പറയണ്ട, എന്താ ചെയ്യ മോളെ, ഒരു മൂന്ന് മുട്ട കടന്നു തരുമോ? മുട്ടയോ? ആ കോഴിമുട്ട. ബാക്കി പറഞ്ഞെ പിടിച്ചുകൊടുക്ക. വാക്ക് പറഞ്ഞാണെങ്കിൽ കൊടുക്ക്. എന്റെ കടയിട്ട് തരാനേ, മുട്ടയൊന്നും ഇല്ല. റൊക്കം കാശ് വന്നാ തരാം. അല്ല പിന്നെ സുശീലേ, മോളെ മുട്ട ഓർത്തല്ല, ഇപ്പൊ ആരും കുന്തത്ത് നിർക്കൂലാന്ന്. മോളെ എന്നാ നീ എവിടെ ഇരി, മുട്ടകൾ കിട്ടിട്ട് ഇറങ്ങിയാ മതി. എന്ത് ചെയ്യും പഠിച്ചോലെ? നിങ്ങളിത് എവിടെ പോവാ? ഗോവിന്ദനായിട്ട് ഒന്ന് കാണണം. ആണോ? എന്നാ ഞാനും വരാം. ഓ എന്നാലും താഴെ നിൽക്കുന്ന ആർത്തി പണ്ടാർത്തിന് മൂന്ന് മുട്ട കൊടുത്തിട്ട് എന്നെ കുന്നത്തിൽ നിന്ന് നടക്ക്, എന്നിട്ട് നീ കയറിക്കോ. പാവം വിട്ടേ കുസ്താദ്, വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. വൈകുന്നേരം അവിടെ ഉച്ചത്തേക്കുള്ള ചോറ. ഒരു ചക്കയുടെ അത്ര മൂന്ന് എലി എന്റെ കാലിലൂടെ കൂടെ ഒരു ഒറ്റ ഓട്ടം. ആട്ടല്ലടാ, ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞു, ആരും അറിയണ്ട. തന്റെ ഒരു കാര്യം, പുലി വെറും പുല്ല, എലി പാറ്റ കൂറ തവള ഇതൊക്കെ ഭയങ്കര പേടി. അല്ല ചെറുപ്പത്തിൽ വല്ല ഒല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഒന്നുമില്ല, ഒരു എലിയെ കണ്ട് പേടിച്ചാല കുരുപ്പ്. ഓ നാണക്കേട്, ഈ ശേഖരേട്ടന്റെ ഒരു കാര്യം. മുട്ട ഒരു മുട്ടക്ക് 1.60 വെച്ച് മൂന്ന് മുട്ടക്ക് 4 രൂപ 80 പൈസ വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ? അല്ലെങ്കിലുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടം കിട്ടില്ല. എന്റെ ഉമ്മാണ്, ബാപ്പാണ്, എന്റെ മക്കളാണ് സത്യം. അന്റെ പൈസ മുഴുവൻ തരാതെന്ന് പശ്ചത്തല്ല. കൊടി കൊടി മുളിങ്ങട്ട പ്രായൻ. മുട്ട തൃപ്തിയായില്ലേ? ഓ എന്താ നോക്കില്ല, കേട്ടൂടി ഓമില്ല. കൈ കഴിച്ചു പണ്ടാരടക്കം ഒന്ന് വീശി തരാൻ പറഞ്ഞിട്ട്. ദേ ഒന്നും കൂടി കെട്ടിയെടുക്കണ്ടേ, പറഞ്ഞു ജമീലെ. ഒരെണ്ണം കൂടി തിരിച്ചു. ഓ ഇങ്ങനെ ഒരു മരമന്ത മനുഷ്യൻ, ഒരു മണിക്കൂറായി രണ്ടു കാരണം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിട്ട്. കുമാരേട്ടോ, ഓ ക്ലൗൺ കുമാരേട്ടൻ പറഞ്ഞ, ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പഴും മോശം നല്ലടി. ആ പക്ഷെങ്കി ഇപ്പൊ പെണ്ണും പിള്ളേട്ട് അടിപ്പാവട തിരുമ്പലാ പണി. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഈ വയസ്സ് കാലത്ത് നിങ്ങക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, പാവം കിടക്കുക. ആ കിടക്കട്ടെ കിടക്കട്ടെ, നല്ലോണം അലന്ന് കിടക്കട്ടെ. ഒരു വിശറി എടുത്ത് വീശിക്കൊടു. ഇങ്ങനെ ഒരു മനുഷ്യൻ ആർക്കാടെ ഇതിലെത്ര ദണ്ണം? ഇവിടെ ഇവിടുത്തെ പോലീസ് ആ ഇറങ്ങട്ടോ. എന്നാ പറഞ്ഞു? എന്റെ പൊന്നു ജമീലെ, അവളുടെ നാക്കിനെല്ലില്ല, അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ. എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ, എനിക്കാരും പേടിയില്ല. അത് വിധിക്ക് അറിഞ്ഞു താഴെ ചീമ പോർക്കെ. നിനക്ക് എന്തിന്റെ എടാടി? നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിൽ എന്തടി തെറ്റ്? നിന്റെ വാപ്പയുടെ പ്രായമില്ലടി ആ മനുഷ്യന്. ആ മനുഷ്യനെ കൊണ്ട് നിന്റെ തുണി തിരിപ്പിക്കണോ? അത് ചോദിക്കാൻ നീ ആരടി? വിട മനുഷ്യ, എന്റെ ഭർത്താവിനെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യിക്കും. അതിന് നിരക്കത്തിൽ അടിത്തറ സങ്കടം. സങ്കടം ഉണ്ടടി, ദാരിദ്ര്യം പട്ടിണിയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയടി. നീ ഇപ്പൊ വേലക്കാരനാക്കണ മനുഷ്യനുണ്ടല്ലോ, എനിക്ക് അച്ഛനെ പോലെയാ, അതറിയോ നിനക്ക്? സുശീലടത്തെ പോട്ടെ, മിണ്ടായിരിക്കും. നിന്നോട് വായിട്ടലക്കൻ എനിക്കിപ്പോ നേരെ. ആ നീ പോകും, നല്ല നല്ല ചെക്കന്മാര് കൈകേറി പിടിച്ചാലേ നീ പോകും. നീ ഇതൊന്ന് പിടിച്ചേ സുശീലടത്തെ. ഇവളോട് നാല് പറഞ്ഞിട്ട് എന്റെ കാര്യം. എടിയടി മേനോക്കി, എടി ശൂർപ്പണകെ, നാട്ടിലളർന്നു പോയ കെട്ടിയൊക്കെ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് സഹായത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നോട്. ഇവക്ക് മണിയറ ഒരുക്കാന് ആ ശാന്തമെടുത്ത് എന്റെ റൗട്ടി കൊണ്ടുവന്ന് കിടത്തിയെ. ഇപ്പൊ കൊല്ലം 3 ആയി, ഒന്ന് വന്ന് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവള്? എന്നിട്ട് അവളുടെ ഒരു കുടുംബം. ഞാൻ കിട്ടിയത് പ്രാരാബ്ദം ചുമക്കാനല്ലേ, ഒരാണിന് കൂടെ ജീവിക്കാനാ നിന്റെ ഒരു ജീവിതം. നീ ആരാ? സത്യമാണ് സാവിത്രയോ? നിന്റെ ചരിത്രനെ കൊണ്ട് വിളമ്പിക്കേണ്ട, വെറുതെ നാറോ. വിവരല്ല, ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ നിന്റെ കെട്ടൻ ട്രപ്പീസിൽ നിന്ന് വേണം
എന്താടി നാക്കിറങ്ങിപ്പോയോ? ഒരു മാസം തികച്ച രാണിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയോടി നിനക്ക്? നിനക്ക് കിട്ടിയ ശാപാടി അത്, ശാപം. ബാക്കിയുള്ള കാണുന്നതെല്ലാം സഹിക്കുന്നില്ലെങ്കിലേ വല്ല മുരിക്കിന്റെ പോടാണ്. കഷ്ടം ഞാൻ എന്ത് ചെയ്യാനാ? എന്താടി ജമീലോട് തോറ്റുപോയോ നീ? പോയി അവളോട് മറുപടി പറഞ്ഞിട്ട് വാടി. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യാണെന്ന്. സുശീലേ മോളെ, ഇവൾ ഇത്ര പാവമായി പോയല്ലോ എന്റെ ശാന്തി. എന്തത് ഇവക്കൊരു ധൈര്യം ഒന്നും ഇല്ലടാ. ഒരു തോട്ടാവാ സുശീലടുത്ത് നിന്നെ കരയണേ. അവരുടെ സ്വഭാവം അറിയില്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ. നിനക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത പോലായല്ലേ. ശാന്തയടുത്ത് എന്തിനാ വിഷമിക്കണേ? ഞങ്ങൾക്കില്ലേ വയസ്സാം കാലത്ത് കുമാരേട്ടന് ഒരു അബദ്ധം പറ്റി. അങ്ങനെ അങ്ങോട്ട് വിചാരിക്ക്. അബദ്ധം? അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടേ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലത്ത്? ഞാൻ എന്ത് പറയാൻ? കണ്ടില്ലേടാ മുക്കാൽ ഉരുളി ഉപ്പുമാവ് ഉണ്ടായതാ, അത് മുഴുവൻ കണ്ടാൻ അടയ്ക്കാ മകൻ. കോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതിയെന്നാ എല്ലാവരുടെയും വിചാരം. അതല്ല മുഖത്തെഴുത്ത് നന്നാകണം. എന്തിനാ തലയിലെഴുത്ത്? ആരും അറിയരുത്. മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം. മിടുക്കൻ, നീ എന്റെ മോനാടാ. നിന്റെ മുഖത്തെഴുത്ത് മോശം. എന്റെ എല്ലാ എഴുത്തും മോശമല്ലേക്ക? നടക്ക്. അബൂക്ക റിങ്ങിലെത്തുന്നതേ ഈ കൂട്ടില ആളുകള് സിംഹം എന്ന് വിചാരിച്ചു നോക്കുമ്പോ ക്ലൗൺ. കൊള്ളാല്ലേ? അതൊരു പുതിയ നമ്പറാണ്, നല്ല രസമായിരിക്കും. അതെ, പക്ഷെ അബക്കട നമ്പർ വരുമ്പോളേ പറയാൻ മറക്കരുത്. ഇല്ല, ആ കാതിരി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്ന് മറക്കൂല ഞാൻ വന്ന് വിളിക്കണവരെ അബൂക്ക ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ശരിക്കും പൂട്ടിയാ മോനെ. പൂട്ടി പേടിച്ച ബാബുട്ടാ, ഗോവിന്ദ് സാർ വിളിക്കണോ? എന്തിനാ? കമലെ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കാനായിരുന്നാ തോന്നണേ. ഒറ്റ കീറു വെച്ചിട്ടുണ്ടല്ലോ. വെറുതെ വെറുതെ മനുഷ്യനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്ക. ഇത് ഇവിടെ ഇരുന്നോട്ടെ. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു വിളിച്ചു വിളിച്ചു. പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം. കം 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 കം. ഭാസ്കരൻ, വി കോൾ ഇളിയൻ ഭാസ്കരൻ. നല്ല പേര്. ഇത് മൈ ഓൾ ഇൻ ഓൾ മൈ സൺ. അറിയാം, കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു റിങ്ങൽ കളിച്ചിരുന്നു വീന സർക്കസിൽ. 1971 to 75. He was a catcher in trapezium, but unfortunately fall down. ഒന്നു വീണു നടു. നമ്മൾ പിരിഞ്ഞത് കൽക്കട്ട കളിക്കുമ്പോഴോ അതോ ബോംബെയില്? കൽക്കട്ട. ഏട്ടൻ മറന്നോ? ദമ്മായം കൊണ്ട് മതിലിയാടാൻ പോയപ്പോ ലാഡർ വെച്ചു കൊടുത്തത് ഞാനല്ലേ. ഇന്നലെ കഴിഞ്ഞതുപോലെ ഈ കമ്പനി ഉണ്ടാക്കിയത് ഇവളുടെ പണിയാ. അബൂക്കയും ചാന്തമ്മയും സുശീലയും രഞ്ജനയും ഒക്കെ ചേർത്ത് ഷിമേ റോയൽ സർക്കസ്. 10 വർഷം സ്വർഗമായിരുന്നു. സ്വർഗം, പണം, പ്രശസ്തി, എനിക്കൊരു മോളെ തന്നു. അല്ല എന്നെ വിളിപ്പിച്ചത്? ഓ അത് മറന്നു. എന്താ പറഞ്ഞത്? ആ മിസ്റ്റർ കണ്ണൂർ ഭാസ്കരൻ. നടു പോയത് കൊണ്ട് കളി എന്നുവെച്ച് സർക്കസ് എത്തിട്ടില്ല. രാജകമലും പബ്ലിസിറ്റി പോലെയൊരു. ഇയാൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. സംസാരിക്കും സംസാരിക്കും. എന്താ കാര്യം? നമുക്ക് പുറത്തിത്തിരി സൗകര്യമായിട്ടിരുന്ന് ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാ പറയും. എനിക്ക് അഞ്ചരയ്ക്ക് ഷോ ഉള്ളതാ. ബാബു ഒരു ഗുണമുള്ള കാര്യ. ഞാനിപ്പോ രാജകമല്ലാന്ന് അറിയാലോ.
അവർക്ക് സർക്കസ് ഒന്ന് വിപുലീകരിച്ചാ കൊള്ളാം എന്നൊരു മോഹം. ജംബോല രാംസിംഗ്, സുധീർ മിശ്ര, അങ്ങനെ മറ്റു പലരെ ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ക്ലൗൺസ് അത്ര പോരാ. മിസ്റ്റർ ബാബുവിനെ അവർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരു മോഹം. വേറെ ഇവിടെ കിടന്ന് നരയിക്കണ്ട, നല്ല ശമ്പളമായി തരാ, നല്ല അഡ്വാൻസുമായി തരാം. എന്താ പോവല്ലേ? ഗോവിന്ദേട്ടൻ വിഷമിക്കാണ്ടിരി, അവൻ അങ്ങനെ പോവോ? പോവാൻ പറ്റുമോ അവന്? If I were he, I will go. ഞാൻ പോയിട്ടുണ്ട് അവൻ ഇവിടെ വളർന്ന കുട്ടിയല്ലേ, അങ്ങനെ കാശ് മാത്രം നോക്കി അവൻ പോവാ. ഭക്ഷണത്തിന് വേണ്ടിയല്ലടോ എല്ലാരും ജീവിക്കണത്. അത് താൻ, ബാക്കിയുള്ളവർക്ക് തീറ്റ മാത്രം പോരാ. പോയിട്ടാ അവനവന്റെ ഭാവി നോക്കട്ടെ. യു ടെൽ ദ ട്രൂത്ത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഒരുപാട് ഒരുപാട് അംബീഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇനി എത്ര കാലം, എന്റെ കാലശേഷം കമലയും ബാബും കൂടെ ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകണം. എന്റെ പണപ്പെട്ടി കാലിയ എം ടി. പിന്നെ ബാബുവിന് വിദ്യാഭ്യാസം അത് പ്രശ്നമല്ലേ? എന്റെ ഗോവിന്ദേട്ട, സർക്കസുകാർക്ക് വിദ്യാഭ്യാസ ഐറ്റംസ് അല്ലാണ്ട് ബി എ എം എ ഒന്നും അല്ല. ഗോവിന്ദേട്ട് മൂന്നാം ക്ലാസ്സല്ലേ, ഞാൻ അഞ്ചിലേക്ക് ജയിച്ചതാ. കുമാരേട്ടനോ എം എ ബികോം. അതാ രണ്ടു പെണ്ണു കിട്ടും. പോവാൻ തീരുമാനിച്ചു അല്ലേ? ഗുഡ്. ഖാദർ പറയുന്നു ഇന്നത്തെ കളി ഇവിടെ കഴിഞ്ഞിട്ട് പോകാൻ. എന്തിനു? ഞാൻ പോണെന്നാണ് ഗോവിന്ദേട്ടന്. ഫോർ യുവർ ഫ്യൂച്ചർ, ഭാവി. ഭാവി അത് നോക്കുന്നതിന് തെറ്റ്. ഈ കൂടാരവും നിങ്ങളൊക്കെ വിട്ടുപോയിട്ട് എനിക്ക് എന്ത് ഭാവി ഉണ്ടാവാനാ? ഞാൻ നിങ്ങളോടൊക്കെ വല്ല തെറ്റും ചെയ്തുണ്ടോ? എന്നാലും പറഞ്ഞു. പിന്നെന്തിനാ ആ ഇളയ ഭാസ്കരം വന്നപ്പോ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു? സംസാരിച്ചു നോക്കാനല്ലേ പറഞ്ഞത്. എനിക്കറിയാം ഞാൻ ഈ കമ്പനിയിലെ ആരാ. ഒരു കോമാളി. ആലോചിച്ച കോമാളി പോലും അല്ല. തെരുവിൽ വയറ്റത്തടിച്ച് പാടി നടന്ന ആരോരില്ലാത്ത ഒരു തിണ്ടിച്ചക്കൻ. കൊച്ചുങ്ങൾ നോക്കാൻ വന്നു. കൊച്ചുങ്ങൾ വലുതായപ്പോ പിന്നെ വലിയവരെയായി നോട്ടം. ശാന്തയടത്തി, അബുക്ക, മോഹനട്ടൻ, അതിനിടയിൽ എങ്ങനെയോ കിട്ടി കുറെ പാട്ടും കളി. ശാന്തയടത്തിയും കുമാരനും സുശീലൊക്കെ അങ്ങനെ എന്നോട് പെരുമാറേ? എന്നാ പിന്നെ ഗോവിന്ദന്നെ പറയാറുന്നില്ലേ, അവനെ പറഞ്ഞുവിടില്ലെന്ന്? അതെന്താ പറയണ്ടെന്ന്? മറ്റൊരു കമ്പനി ഇപ്പൊ രക്ഷപ്പെടാൻ നിനക്ക് മോഹം ഉണ്ടെങ്കിൽ ഞാൻ എതിരുന്നു പറഞ്ഞാ നിനക്കെന്ത് തോന്നും? അത്രയെന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ കമ്പനി എന്റെ ലോകം. പെറ്റമ്മയെ കണ്ട് ഓർമ്മയില്ല, അതിലെനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉള്ള വലിയൊരു കുടുംബ എന്റെ എന്നാ എന്റെ വിചാരം. അതൊക്കെ വിട്ടിട്ട് പോയാ എന്ത് ഭാവി ഉണ്ടാവുന്ന ഗോവിന്ദട്ടൻ. കമലെ കെട്ടിച്ചു വന്നിട്ട് കമ്പനി നിന്നെ ഏൽപ്പിക്കുന്നു വിചാരിച്ചിട്ടാ? അതെ. എന്താ? നീ ആള് ഭയങ്കരന. കൊച്ചിന്റെ തീട്ടവും മൂത്രവും വരാൻ വന്ന ചെക്കൻ പാവള കെട്ടണം. നീ ആള് കൊള്ളാലോടാ. അങ്ങനെയും മിടുക്കന്മാര്. എന്നിട്ട് വേണം ചില കളവന്മാരെയും കളവികളൊക്കെ അടിച്ച് പുറത്താക്കി ഈ കമ്പനി ഒന്ന് നന്നാക്കാം. ഓ തുടങ്ങി. എന്നാ മുതലാളി വേഗം ഒരുങ്ങ്. മുതലാളി അല്ല, ബരാസാബ് ഒന്ന് വേഗം ഒരുങ്ങ്. കമലയെ കൈപിടിച്ച് തരണവരെ അടിയങ്ക് ഇട ജീവിക്കാലോ. സന്തോഷം. അവന്റെ ഒരു സാർ. എന്ത്
എന്തു ഭംഗി നിന്നെ കാണാൻ, എന്റെ ഓമലാളേ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളേ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളിപ്പോലെ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളിപ്പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളേ. പതിനെട്ടു വസന്ത ശില്പികൾ തീർത്ഥരാഗ പൗർണമിയായി, പണ്ട് കൂടെ ഓടി നടന്ന ബാല്യസഖി ഇന്നു നീ, പതിനെട്ടു വസന്ത ശില്പികൾ തീർത്ഥരാഗ പൗർണമിയായി, ഒന്നു തൊട്ടാൽ ഗാനമൊഴുകും ചിത്രവീണ ഇന്നു നീ, ചിത്രവീണ ഇന്നു നീ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളേ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളി പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളേ. സ്വപ്നവൃന്ദാവനിയിൽ പൊൻകടമ്പിൻ പൂവു നീ, ഹൃദയ വേണുഗാനം കേൾക്കാൻ അരികിൽ വന്ന ഗോപിക നീ. എന്റെ സ്വപ്നവൃന്ദാവനിയിൽ പൊൻകടമ്പിൻ പൂവു നീ, ഹൃദയ വേണുഗാനം കേൾക്കാൻ അരികിൽ വന്ന ഗോപിക നീ. സ്നേഹത്തിൻ നിലാവിൽ അലിയും ചന്ദ്രകാന്തമാണു നീ, ചന്ദ്രകാന്തമാണു നീ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളേ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളിപ്പോലെ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളിപ്പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളേ, എന്തു ഭംഗി നിന്നെ കാണാൻ. എന്ത് പണിയാ മോളെ കാണിക്കുന്നേ? തമാശയല്ലേ ഖാദർ അങ്കിൾ. കേക്ക് കേക്ക് തമാശ കേക്ക്.
ഞാൻ വേറൊരു തമാശ അണിക്കട്ടെ. എന്താ ബില്ലേ? എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ, മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളിപ്പോലെ, മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളിപ്പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ, എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. കമല, ഞാൻ റിങ്ങില് ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ കമല വന്ന് കണ്ടു. അപ്പഴാ ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. നോട്ട് ടച്ചിങ്സ്. നീ ഇപ്പോഴാണോ കണ്ടത്? ഷി കം ബിഫോർ ദ ഷോ. ഞാൻ കണ്ടില്ല. ഞാൻ ബാബുന്റെ റൗട്ടിൽ വന്നു. അപ്പൊ കണ്ണാടി നോക്കി ചന്തം കണ്ടിരിക്കുക. ഇത്ര നോക്കി രസിക്കാൻ എന്ത് ഭംഗിയുള്ള മോന്തയാ കമല. കഴിഞ്ഞ തവണ വന്നപ്പോ ഡാഡി പറഞ്ഞു ബാബുവേട്ടൻ. വേണ്ട, ബാബു തന്നെ വിളിച്ചാ മതി. ഇത്ര ഉള്ളപ്പം മുതല് വിളിച്ച് ശീലിച്ചതല്ലേ. എത്ര ദിവസം ഉണ്ടാവും ലീവ്? ഇനി ഫുള്ള് ലീവാ. ഞാൻ പഠിപ്പ് നിർത്തി. ഇനി റിങ്ങിലെ പഠിപ്പ് മതിയെന്നാ ഡാഡി. വേണ്ട 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 വേണ്ട, കുട്ടി സർക്കസ് ഒന്നും പഠിക്കണ്ട. കുട്ടി പഠിച്ച് പഠിച്ച് വലിയ പഠിപ്പാരി ആവണം അല്ലേ? ഒരു 10,000 രൂപ സ്കൂൾ ഫീസും 6,000 രൂപ ഹോസ്റ്റൽ ഫീസും അടച്ച് റെസിപ്റ്റ് വാങ്ങിക്കൊണ്ടു വാ. ഞാൻ ഡാഡി. ഇങ്ങോട്ട് വരാൻ വണ്ടി കാശ് അയച്ചു തരാൻ പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ടാണ് 16,000 rupees. എന്താ ഗോവിന്ദേട്ടത്, എന്തൊക്കെ മുടക്കൽ? ഈ കാര്യം മുടക്കാമോ? കാശ് നമുക്ക് അടയ്ക്കാം. കമല പഠിക്കണം. ബാബു നീ എവിടെ? എന്റെ സമയായി. ബാബു ഇപ്പൊ കേറുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചു കൂടിയില്ല. എന്താടി എന്താടി എന്റെ നമ്പർ വരാത്തത്? എന്റെ നമ്പർ വരാത്തത്? ഞാനേത് കമല. ഏത് കമല? അബൂക്ക റെഡി. അബൂക്ക നമ്പർ ദാ വന്നു കഴിഞ്ഞു. നീ പൊടക്കള്ള, നീ ചതിയന, നീ പറഞ്ഞു പറ്റിക്കും, നിന്നെ എനിക്ക് കാണണ്ട. അബൂക്ക. എന്താടി? എന്താ അബൂക്ക? ഞാൻ സുശീല അബൂക്ക. എന്തിനാ അബൂക്ക ബഹളം ഉണ്ടാക്കണേ? മോളെ ഇവരെല്ലാവരും എന്നെ പറ്റിക്കുക. ബാബു എന്നെ പറ്റിക്കുക. അവൻ എന്റെ മോനല്ലേ, ഞാനല്ലേ അവനെ കളി പഠിപ്പിച്ചത്. അവൻ എന്നെ പറ്റിക്കോ? ബാബു അങ്ങനെ പറ്റിക്കോ? അവൻ മറന്നായിരിക്കും. ഗോവിന്ദേട്ടാ, ബാബുവിനോടൊന്ന് പറഞ്ഞേ അബൂക്ക റെഡി ആയിരിക്കാന്ന്. ഓ യെസ് യെസ്, ഇപ്പൊ പറയാം. നൗ ഇറ്റ്സ് ബാ മോളെ, കം 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 കം. മോളുടെ നമ്പർ ആയാ? ആ ഇപ്പോ ഡാഡി. യെസ്. എന്തിനാ ഡാഡി അബൂക്കയെ കൂട്ടിലാക്കണേ? റിങ്ങി കയറി വരും. യെസ് ഹി ക്ലൈം ടു റിങ്. മ്യൂസിക് അടപ്പൻ ഇരിക്ക പ്രതിയില്ല. പ്രോബ്ലം പ്രശ്നം. ഇന്ന റൗട്ടിൽ തന്നെ ഇരിക്കണം. സമ്മതിക്കില്ല. ഈ കൂട്ടി കയറി ഇരിക്കാൻ ഹി ലൈ. ഹി തിങ്ക് ന്യൂ നമ്പർ. വാട്ട് വി ഡു? ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എന്റെ ഗുരുനാഥനല്ലേ, കണ്ണിൽ എണ്ണി ഒഴിക്കുന്ന പോലെ നോക്കിയിരുന്നില്ലെങ്കിൽ എവിടാ പോയി കയറിയെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് വീക്ക് താമരശ്ശേരി കളിക്കുമ്പോ പാതിരാത്രിക്ക് സിംഗിൾ ട്രിപ്പിസ് കയറുന്ന ആടുന്നു. കടന്നപ്പോ ബാബു ചങ്ങല കൂട്ടാൻ മറന്നു. മോളെ ഞങ്ങള് അങ്ങോട്ട് വരുവായിരുന്നല്ലോ സുശീലേ. ഇല്ല സാരമില്ല, മോള് വന്ന ദിവസല്ലേ. നാളെ മുതൽ സുശീല എടുത്തിട്ട് റൗട്ടി വന്നാലേ ഭക്ഷണം തരുള്ളൂ. ആ എനിക്കും അതാണ് ഇഷ്ടം. അയ്യേ കഞ്ഞിയും പരിപ്പോ? മുട്ട പൊരിച്ചതുണ്ട് സ്പെഷ്യല്. എനിക്ക് ഇഷ്ടമല്ല ഡാഡി. ബേബി ഡാഡി ടോൾഡ് യു അവർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്. ഈ കഞ്ഞി തന്നെ സുശീലയുടെ ഗുഡ് മാൻ. നല്ല മനസ്സുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? സമ്മതിച്ചു, കഞ്ഞിയും ചമ്മന്തിയും മതി. ഡാഡിയുടെ ഈ പൊട്ട ഇംഗ്ലീഷ് അത് വേണ്ട. ഇവിടുത്തെ കുതിരയ്ക്ക് വരെ ഗോവിന്ദേട്ടന് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഏത് ജബ്ബാർ? അങ്ങനെയോ നിങ്ങൾക്കല്ല മലപ്പുറത്തെ ജബ്ബാറിന്?
രാത്രിയില് അവനെ കാണോ, നാളെ രാവിലെ വരാൻ പറഞ്ഞാലോ? ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞാ മതി. അവന്റെ തുറക്കൊന്നും നടക്കൂല, അവർ അഞ്ചാറ് പേരുണ്ട്. മുനിസ്വാമി ഗേറ്റ് തുറക്കാണ്ട് അടച്ചു പിടിച്ചിരിക്കുക, കൂടെ സദാനന്ദനും ഉണ്ട്. അപ്പോ ഉറക്കം നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. യെസ്. ഇന്ന് കളക്ഷൻ എത്രയുണ്ട്? ഒരു 3,200 rupees. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെലവ് കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ 2,000 കൈ നിട്ട് അങ്ങോട്ട് വരാം. എന്താ ഡാഡി? നത്തിങ്, ഒന്നുമില്ല. താനൊരു കാര്യം ചെയ്യ്, അഞ്ചാറ് മുട്ടയെടുത്ത് പൊരിക്ക്. ഞാൻ മുട്ട എടുത്ത് പൊരിക്ക്. സോറി സോറി, മുട്ട സുജല, സുജല മുട്ട വേണം. താനൊരു കുപ്പി വേഗം കിടത്തണ്ടു വാ, വേഗം വേഗം. കാലിക്കുപ്പി ആയാൽ മതിയോ? കാലിക്കുപ്പി തന്നെ തന്റെ അണ്ണാക്കി തരികാരോ. ഫുൾ ബോട്ടിൽ റം 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 തന്നെ റം വരുമോ? വരുത്തണം. ഞാൻ ഈ രാത്രി പാതിരക്ക് എവിടെ റമ്മിന് പോണ്? ബ്രാൻഡി മതിയോ? സദാനന്ദോ, ആ കുപ്പി ഒന്ന് കാണിച്ചോടാ. ഓ, അതിനെന്താ കാണിക്കാലോ? ബ്രാൻഡിയാ, വിരോധം ഇല്ലല്ലോ. വിരോധമൊന്നും കാണില്ല. നോ പ്രോബ്ലം. സുശീലെ, കമല കൂട്ടിക്കൊണ്ട്. ഏതാ കാതർക്ക പേരൊക്കെ വഴുത്ത പോലെ ഒരെണ്ണം? സാബിന്റെ മോള. പിന്നെന്താ പോയത്? ഇവിടെ ഇരുന്നോട്ടെ പാവം. ഞങ്ങളാരും അങ്ങനെ പിടിച്ച് തിന്നൊന്നുമില്ല. ഇരിക്കു ഗോവിന്ദേട്ടാ. അത് പിന്നെ ജബ്ബാറെ, പലിശ ഞാന് ഒരാഴ്ചക്കുള്ളിൽ നട എത്തിക്കാം. പ്രോമിസ്. പണ്ടത്തെ പോലൊന്നുമല്ല, ഇപ്പോ വാക്ക് പറഞ്ഞാ വാക്ക അല്ലേ കാതർ? കറക്റ്റ്. അതൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ. അതിനൊക്കെ മൂഡ് വേണ്ടേ അല്ലേ കാതർക്ക? പിന്നെ മൂടാവണ്ട് സംസാരിക്കാൻ പറ്റൂ, അതും കാശിന്റെ കാര്യം. വെക്കാനെ ഗുണ പറയാതെ അഞ്ചാറ് ഗ്ലാസ് എടുക്കാതിരിക്ക. കുട്ടി പേടിക്കൊന്നും വേണ്ട, ഇതിവിടെ ആദ്യമായിട്ടൊന്നും അല്ല. അവരിതുപോലെ ഇടയ്ക്ക് വരും, കുറച്ച് ലഹള മേളൊക്കെ ഉണ്ടാക്കും, പിന്നെ കിട്ടുന്നു അങ്ങോട്ട് പോവും. ബാബു ഡാഡിയുടെ അടുത്തേക്ക് ചെല്ല്, അവരെ കണ്ടിട്ട് റൗഡികളെ പോലെ ഉണ്ട്. പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ പല വേലയും കാണിക്കും, അതവരുടെ തൊഴിലിന്റെ ഭാഗ. 300,000 rupees പലിശയും കൊടുക്കാനുണ്ട്. നമ്മള് മയത്തിലാണ് നിന്ന് കൊടുത്താ മതി, അവര് പോയിട്ട് കുട്ടി അങ്ങോട്ട് വിട്ടാ മതി. മോള് വാ. അബൂക്ക, അബൂക്ക, ഇതെങ്ങടാ ഈ പോളെ? മോനെ, ഇന്ന് കളിയില്ലേ? ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞില്ലേക്കാ, അവിടെ പോയിരുന്ന കഞ്ഞുടിച്ചേ. വിഷോ, അങ്ങനെ പറഞ്ഞ പറ്റില്ല, അത് മുഴുവൻ കഴിച്ചു തീർക്കണം. ബാബു, ഇക്കടെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? അതെങ്ങനെയാ, സമ്മതിക്കണ്ടേ? കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വരച്ചു കൊടുത്തില്ലെങ്കി എന്നെ ചീത്ത പറയും. ഏതാടാ ഈ കുട്ടി? ഇത് ഇക്ക, ഞാൻ കമല, ഞാൻ ഇക്കടടുത്ത് വന്നിരുന്നു. കളിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞില്ല. ബാബു, നീ അങ്ങോട്ട് വന്നു, അവിടെ ആകെ പ്രശ്നമാണ്. ലക്ഷണ നായന്റെ മോനെ, കാശ് തമ്മിലെ കൊന്നുകൂടാ നിന്നെ ഞാൻ. ബ്രാഡി കെൽമിയെ പെടുന്ന അവന്റെ അമ്മയുടെ ഒരു ഇംഗ്ലീഷ് തനിക്ക് എത്ര തന്നോ? അതിന് തന്ത ഉണ്ടായിട്ടേ. ജബ്ബാറെ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കും. ഞാൻ കാശ് വാങ്ങിപ്പോയില്ലേ, പക്ഷെ ഇദ്ദേഹത്തോട് പറ സംസ്കാരത്തോട് പെരുമാറാൻ പറയൂ. സംസ്കാരം ഞാൻ കാണിച്ചു തരാടാ. സദാനന്ദ ജബ്ബാർക്ക, നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ലി ചെയ്ത് കിട്ടാനുള്ള കാശ് കിട്ടൂ? എന്നാ നീനാടാ, ഒരു മാസം എന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് കൊല്ലം രണ്ടായി, ഇപ്പൊ പലിശയില്ല. കാശ് ഉണ്ടായിട്ട് തരാണ്ടിരിക്കല്ല, കാശില്ല. കാശില്ലേ, അത് കൊള്ളാം. സദാനന്ദ ഓ കേട്ടോടാ, കാശില്ലാന്ന്. എന്നാ വേണ്ട, നമുക്ക് ഇവിടെ കൂടിക്കടയാ. എന്താ പഴുത്ത പേരയ്ക്ക പോലെ ഒരെണ്ണം പോയില്ല ഇവിടുന്ന്? രാത്രി അവളെ എന്റെ കൂടെ കിടന്നോട്ടെ. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? കടമുഴുപ്പുള്ള ഏനങ്ങൾ വേറെ ഉണ്ട് അവിടെ. പഠിച്ചോ, നിനക്കാത്തൊന്നും ചെയ്യരുത്. ബാബു, ഈ കോമ്പൗണ്ടിന് പുറത്ത് പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ Oh!
കുമാരാ, നമുക്കിത് വേണ്ട. ഈ കമ്പനി എന്തിനാ എന്തിനാ നമുക്കിത്? ശശിയിലെ, നമുക്കിത് പോട്ടാം. എന്തിനു പിരിയാം? പറവർ പറവർ, നമുക്ക് പിരിയാം, നമുക്ക് പിരിയാം. കുമാരേട്ടനെ കണ്ടോ? കണ്ടു. കമ്പനി പൂട്ടും തന്നെ അച്ഛൻ പറയണേ. കമ്പനി പൂട്ടിയ വനജ പോവല്ലേ? പോവും, പക്ഷേ എങ്ങോട്ടെന്നറിയില്ല. ഞാൻ വിളിച്ചാ എന്റെ കൂടെ വരൂ. നോക്കിക്കാതോ, കല്ലി പിടിച്ച് കേട്ടടോ. അതെ, നീ ആരോട് ഇതിലെ അവളോട് സംസാരിച്ചേ? കമ്പനി പൂട്ടാൻ പോകല്ലേ? കമ്പനി പൂട്ടട്ടോ, അതൊരു നിയമങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. ആ പോവോ, നിക്ക് പറയട്ടെ. ഇനി പെൺകുട്ടികളെ റൗട്ടിന്റെ ഏരിയയിലെങ്ങാനും കണ്ടുപോയിരുന്നെങ്കിൽ പോ പോ. എന്നെ ഇനി ആരും ചുമക്കണ്ട. എന്നാ ജീവനോട് ഒരു കുഴിവിട്ടെങ്ക് മൂടാം. എന്താ ശാന്തയെടുത്ത് വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട, അവിടെ സമാധാനമായിട്ട് കിടക്ക്. എന്താ നോക്കണേ? നീ എന്താടി ചെയ്യാൻ പോണേ? എന്ത് ചെയ്യാനാ? ഞാനൊരു മുറി വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോവും. ജീവിച്ച പോരെ. എനിക്ക് പോകാനടമുണ്ട്. ഒന്നെങ്കിൽ പഴയ തെരുവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി, പിന്നെ പിന്നെ അബൂക്ക. അതെനിക്കൊരു ഭാരമല്ല. അതുപോലെയല്ല മറ്റു പലരും. ഭാര്യയും മക്കളും കുടുംബവും കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തവരാ. Yes, I know. But what do? ഇന്ന് നിറയെ സമ്പാദിച്ചവനാ ഞാൻ. സ്വത്ത്, കാറ്, ബംഗ്ലാവ്, എവരിത്തിങ് ഒക്കെ തിരിച്ചെടുത്തു. യെസ്, സോൾഡ് ഔട്ട്. ഇറങ്ങ എന്നെ ധനമായം കൊണ്ട് പോയത്. അത് നിങ്ങൾക്ക് 2 years. യെസ്, എവരിത്തിങ് ഗോൺ, എവരിത്തിങ്. ഇപ്പോൾ ഉള്ളത് സിലിഗുരിയില് 30% സ്ഥലം, ഒരു ചെറിയ വീട്. അത് ഇറങ്ങുന്നതല്ല, ധനമായടെ. എവിടെ മമ്മിയുടെ, എന്റെ മകൾക്ക് ആകപ്പാടെയുള്ള സ്വത്ത്. യെസ്, അത് ഞാൻ വിൽക്കാം. ഐ ആം റെഡി ടു സെയിൽ. ബട്ട് വാട്ട് യൂസ്? വാട്ട് യൂസ്? ഡാഡി, അതും വിൽക്കാം ഡാഡി. എന്നിട്ട് ബാബു പറഞ്ഞതുപോലെ കമ്പനി നമുക്കൊന്ന് നന്നാക്കി എടുക്കാം. എനിക്കില്ലാതെ പോയൊരു മമ്മിയുടെ സ്വത്ത് എന്തിനാ എനിക്ക്? നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നല്ല കളിക്കാരെ കൊണ്ടുവരണം. ഈ റിങ് എല്ലാം തിരിച്ചുതരും, നമ്മുടെ കടങ്ങളൊക്കെ വീടും. You decide. You both. ഇനി നിങ്ങളാണ് ഇത് നോക്കി അടുത്തേണ്ടത്. Understand? വീട്ടിലെ ഞാൻ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. മേജന്റെ കടക്കൂട് പറ. പെൺകുട്ടികളുടെ റൗട്ടിന്റെ ഗേറ്റ് പോട്ടെ. ഓ ഓ, ബാബു അവനേന്താ അന്ത പയ്യന്താ? മനസ്സിലായില്ല. സുധീർ, സുധീർ മിശ്ര. സുധീർ മിശ്ര ഈ രാജ് കമലിൽ ജോയിൻ ചെയ്ത സുധീർ മിശ്ര? അതെ. ഓഹോ, ഇളിയം ഭാസ്കരൻ പറഞ്ഞിരുന്നു. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആള് തെറ്റിയതാ. അല്ല, മലയാളം എങ്ങനെ മനസ്സിലാവും? എന്താ, ഞാൻ പറയണത് മലയാളമല്ലേ? പിന്നെ സുധീർ മിശ്ര ആർക്ക് എന്ത് പേര് വേണമെങ്കിലും സ്വീകരിക്കാം. നാളെ ബാബുവിന് വേണമെങ്കിൽ ബാബു മൽഹോത്രയാവോ? ഏ,
എന്തായിക്കൂടെ? അല്ല, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, എല്ലാവരെയും അറിയാം. ഗോവിന്ദ് സാബ്, അല്ല ശേഖരേട്ടൻ. എല്ലെപ്പോഴും പേടിയുണ്ടോ? എനിക്കറിയില്ല. ഓ സുശീലാന്റി, സുശീലാന്റി അങ്ങ് തടിച്ചു പോയല്ലോ. ഖാദർ, ഖാദർ കുറ്റിപ്പുറം. കള രഞ്ജൻ പപ്പാസ. കുമാരേട്ട, ശോഭ എവിടെ? കുമാരേട്ട, ശോഭ കമ്പനി പെൺകുട്ടികളുടെ റൗട്ടിലുണ്ട്. അല്ല കമലയെ കണ്ടില്ലല്ലോ. കമല എവിടെ? ഗോവിന്ദ് സാബ്, കമല ഗുഡ് മോർണിംഗ് മാം സാബ്. ഗുഡ് മോർണിംഗ്. എന്താ പകച്ചു നിൽക്കുന്നത്? എല്ലാവരും എന്നെ മറന്നു, പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. പിച്ചിയും മന്തിയും എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് മാം സാബ്. കരയുമ്പോ കുട്ടിത്തേവാങ്കേ എന്ന് വിളിക്കും, ഓർമ്മയുണ്ടോ? കുട്ടിത്തേവാങ്ക്. സുധാകരൻ, സുധാകരൻ, നമ്മുടെ പഴയ പപ്പയച്ചിയുടെ മോൻ. മൈ ഗോഡ്, അതെ പത്മിനി. ഞങ്ങളിതെങ്ങനെ വിശ്വസിക്കും? ഒരിടെ തിരുത്തി അവിടെ ഇരിക്കും. ആ പൊളിച്ച മേ എത്ര തിന്നാലും ആർത്തിയും കൊതിയും, എന്ത് മാറ്റാതെ. അമ്മ ഡൽഹിയിലാ. അമ്മ പറയാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ. ഞാൻ ചത്തുപോകുന്ന അമ്മ പോലും വിചാരിച്ചിരുന്നത്. എന്നെ കളി പഠിപ്പിച്ച് വ്യായാമം ചെയ്യിച്ച് നേരെയാക്കിയത് ഗോവിന്ദ് സാബാ. ഈ ഹെൽത്ത് സാബിന്റെ? നോ 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 നോ, ഈശ്വരന്റെ. താങ്ക്സ് ടു ഈശ്വരൻ. മേം സാബ്, എന്താന്ന് സംസാരിക്കാത്തത്? ഇത്ര മറവി പാടില്ല കേട്ടോ. കമലക്കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ലെന്നേ. ആ അത് ശരിയാ. പത്മിനി കമ്പനി വിട്ടു പോകുമ്പോ കമലക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും കുമാരാ? ഒരു 10-12 വയസ്സായി ഉണ്ടാവില്ലേ? അത്രക്ക് ആയിട്ടുണ്ടാവില്ല. ഇവൻ മണ്ടയി, ഇവന്റെ വയസ്സ് പോലും അവൻ അറിഞ്ഞുകൂടാ. ഇവൻ കണക്കിൽ എം എ പാസ് ആയതാ. ഇതൊരുപാട് ഏരണ്ടക്കെട്ടുണ്ടായി. ശങ്കരൻ ചരിഞ്ഞത് ഭുവനേശ്വറിൽ കളിക്കുമ്പോഴാ. ഭുവനേശ്വറിൽ വെച്ചെന്നെയാണല്ലോ നമ്മുടെ ക്യാപ്റ്റൻ മിശ്ര പൽപ്പിനെ കാണുന്നു മതപ്പാടുണ്ടാവുന്നു. പിന്നല്ലാണ്ട് ചേനക്കാര്യം പറയുമ്പോഴും ഇങ്ങേർക്ക് ആനക്കാരിയാ. പത്മിനേച്ച് കമ്പനി വിടുമ്പോ കമലയ്ക്ക് 4 വയസ്സാ, ശോഭയ്ക്ക് 3 വയസ്സും സുധിക്ക് 11. കറക്റ്റ്, ഹി നോസ് എവരിതിങ് ഓഫ് ചിൽഡ്രൻ. സോറി. ഏതായാലും ഞാൻ ആരെയും മറന്നിട്ടില്ല. കണ്ണൂർ ഭാസ്കരൻ പറഞ്ഞപ്പോഴാ സാബിന്റെ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. മാറ്റിൻ ഷോയ്ക്ക് മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഓപ്പണിംഗ് ഏറ്റവും എന്റെതാ. വെരി ഗുഡ്. അയ്യോ ഇറങ്ങിയോ, ചായ കുടിച്ചിട്ട്? ചായ ഒന്നും വേണ്ട സുശീലാന്റി, എല്ലാരെ കണ്ടപ്പോ തന്നെ വയറിറങ്ങി. അത് പറ്റില്ല, എന്തെങ്കിലും ഒന്നും തിന്നാണ്ട് ഞാൻ സമ്മതിക്കില്ല. പെണ്ണായി പോയല്ലോ. ഊണ് കഴിഞ്ഞിട്ട് പോയാ പറ. ഉച്ചക്ക് ഊണുകൾ തന്നെ അല്ല, ചിക്കൻ ബിരിയാണി. ആരാ നീരാമേച്ചേ, ഗോവിന്ദന്റെ റൗട്ടിൽ ഇത്ര വലിയ കേമൻ? ഓ അതാ പത്മിനിയുടെ മോനാ. ഏത് പത്മിനിയുടെ? പണ്ടിവിടെ ട്രിപ്പേസ്യത്തിൽ കളിച്ചിരുന്ന ഒരു പൗറുകാരി ഉണ്ടായിരുന്നു, ഒരു തലശ്ശേരിക്കാരി. ഒരു തമിഴനെ ആദ്യം കെട്ടിയത്. അവളുടെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് അയാൾ അവളെ ഇട്ടേച്ചു പോയി. അതിലുള്ളതാ. അത് ശരി. പണ്ട് ഞാഞ്ഞൂലിന് ഗർഭമുണ്ടായ പോലെ ഒരു ചെക്കനാ. ഇപ്പൊ ചെക്കൻ കയറി അങ്ങോട്ട് നന്നായി. എന്നിട്ട് ആരാണ്ട് പറഞ്ഞ സുധീർ മിശ്രയാണെന്ന്? സുധീർ മിശ്രയെ വലിയ ഫേമസ് കളിക്കാരനാ. ഏതാണ്ട് ഒരു മിശ്രയുടെ കൂടെ തന്നെയാ അവള് പോയത്. വലിയ കോടീശ്വരനാ. അയാള് ഡൽഹിയിൽ എങ്ങാണ്ട് വീടും വാങ്ങിക്കൊടുത്ത് പാർപ്പിച്ചിരിക്ക. അത് ശരി. എന്നിട്ട് അയാളെ കെട്ടിയോ? കല്യാണൊന്നും കഴിച്ചിട്ടില്ല. അയാള് വെച്ചോണ്ടിരിക്ക. ഇതിരി തൊലി വെളുപ്പുണ്ടേ. അയാളാ ചെക്കനെ റഷ്യയിലോ മലേഷ്യയിലോ കണ്ടു വിട്ടി സർക്കസ് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആർക്കറിയാ? കണ്ടു കണ്ടു. എന്താ പത്രാസ്? അവൻ എന്താടി പത്രാസ് കാണിച്ച? രാജകമലിനെ ദിവസം 1000 രൂപ വെച്ചാ കിട്ടണേ. താമസവും ഭക്ഷണവും വേറെ. പിന്നെ പൽപ്പനി ഇപ്പൊ നല്ല നിലയില. പണ്ടാ മിശ്രനെ പുളന്ന് കണ്ണു കാണിച്ചു നോക്കിയതാ, അയാള് വീണില്ല. ആന കുഴിയില് വീണ പോലെ വീണതാരാ? ശേഖരേട്ടൻ. അതാ പറഞ്ഞു ഒക്കെ സമയം സമയം. എനിക്ക് ചെറിയൊരു ഓർമ്മയെ കിട്ടണുള്ളൂ. ഇവളെന്ന് ചെറുതാ,
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താരം കിട്ടിയ കമൽ അവനെ പിച്ച് കരയിക്കും. ചെറുപ്പത്തിൽ എന്തു പോരായിരുന്നെന്ന് അറിയോ കമലക്ക്? എനിക്ക് അന്നും അതിനോട് പാവം തോന്നും. ഇന്നോ ഇന്ന് അയാളെ കണ്ടപ്പോ എന്തൊരിളക്കായിരുന്നു പെണ്ണിന്. മതി, ഇനി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടി വനജേ, നീ കണ്ടിട്ടില്ലല്ലോ അയാളെ. എനിക്ക് കാണണ്ട, എന്താ ഇത്ര കാണാനുള്ളേ? ഈ വനജേജിക്ക് ആരെ ഇഷ്ടാവില്ല. നല്ല ഭംഗിയുണ്ട്. ഭംഗി ഭംഗിയുള്ളതിന്റെ ഒക്കെ പിന്നിൽ ഒരു ചതിയുണ്ട്. റോസാപ്പൂ കാണാൻ നല്ലതാ, അത് പറിക്കാൻ ചെന്നല്ലേ കൈ മുള്ളുള്ളൂ. ആലോചിച്ചു. നിനക്കയാ നേരത്തെ അറിയോ? ലൈറ്റ് കെടുത്തണുണ്ടോ? എനിക്ക് ഉറങ്ങണം. ഇവക്കിതെന്താ? സർക്കസ് ഇല്ലെങ്കിലും ജീവിക്കാം. അതൊരു ഭാഗ്യ. നമ്മളെ നോക്കി വളർത്തിയവരെ കൊണ്ടു കിടക്കാനും നോക്കാനൊക്കെ പറ്റണത് ചില്ലറ കാര്യമൊന്നുമല്ല. അല്ല മോനെ, അവന്റെ കളി ഇതുവരെ ഒക്കെ കണ്ടിട്ടില്ലല്ലോ. അവനെ രാജകമൽ സർക്കസിലാ. അബുക്ക ഞാൻ ഒരുക്കി കൊണ്ടേ കളി അണിച്ചരാട്ടാ. അവനോട് ഇവിടെ വന്ന് കളിക്കാൻ പറ. ഇക്കാക്ക് കാണാലോ. അതെങ്ങനെയാണിക്ക? അവരൊക്കെ വലിയ കമ്പനിയിലല്ലേ കളിക്കൂ. മോളെ, ഇതിലും വലിയ കമ്പനി ഏതാ? നിങ്ങൾ വിളിക്കുക, അവൻ വരും. വിളിക്കു മക്കളെ, അവൻ വരും. അവിടെ പോയി അവനെ കാണാന്ന്. നമുക്ക് പിന്നൊരു ദിവസം പകല് വന്നിട്ട് കാണാം അല്ലേ? ഇതെന്തിനാ ഇപ്പൊ പിന്നത്തേക്കാക്കണത്? അവൻ വരില്ല. അതിനോ അതിനോ നാണങ്ങടും ഇത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു. ഹൂക്കം 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 വരുന്നില്ലെങ്കിൽ വരണ്ട. നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ഡെയിലി 1000 റുപ്പീസ് പേയ്മെന്റ്, അതും റെഡി ക്യാഷ്. അത് വേണ്ടെന്ന് വെച്ച് എന്നോ പിന്നെ കളി നിർത്തി നമ്മളിങ്ങോട്ട് പോന്നത്? അത് ഗോവിന്ദട്ടാ, ഗോവിന്ദട്ടാ ശിഷ്യനല്ലേ. കടപ്പാട് മറക്കൂ. എന്ത് കടപ്പാട്? എത്രയോ കുട്ടികളെ ഇറങ്ങി ഇറക്കി, അതിൽ പലരും വലിയ കളിക്കാരായി. അതിന് ഞാനൊരു റീസൺ, ദാറ്റ്സ് ഓൾ. അല്ലാതെ കടപ്പാട് ആർക്ക്, ആരോട്, എന്തിന്? വി ഗോ ബൈ. കം 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 കം. സുധീർ, ഗോവിന്ദ് സാബ്. ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനുണ്ട്. ഏതായാലും ഷോ കാണും. സംസാരിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ വിടുള്ളൂ. വേണം വേണം. മതി, ഇനി അധികം കഴിക്കണ്ടെന്ന്. Who are you talking, man? Yeah, what? I have nothing to lose. Lose up enikka? When I studied that standard. Are? I ran and joined circus company. That's I am. Going there then. Gain so many. Lose so many. Pinnayola thore chishyammara. Like you. This fool become a great artist. But not bright. Budhila. Yanda kaalun dirinna nara namadhi yanna. Mandar. Nala guna ulla kaalana. Nothing. Broken leg. ഞാനൊരെണ്ണം ഗോവിന്ദ് സാബ് ഇഷ്ടം പോലെ കഴിക്കും. ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. വിവരക്കേട് പറയല്ലേ ബാബു. Nonsense. How did he come? നടക്കില്ല. സുധി വരുന്ന പ്രശ്നമേ ഇല്ല അല്ലേ? പിന്നെ ഞാനും കമലയും പറഞ്ഞപ്പോ ചാടി പുറപ്പെട്ട എന്തിനാ? ഇപ്പൊ ഒന്നിന് നിറം മാറുന്ന പോലെയാ. ബാബു 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 എന്തിനാ ചൂടാവുന്നെ? പിന്നെ എന്താ ചെയ്യാ? അവിടുന്ന് പോരുമ്പോ സുധിയെ പുഷ്പം പോലെ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളാ ഇതായിരുന്നു കള്ളുപിടിക്കണേ. മുഴുവനും മാറി. ഞാൻ വന്ന എനിക്ക് ഭയങ്കര നഷ്ട നഷ്ടം പോട്ടെ, അതുകൊണ്ട് എന്താ ഗുണം? ഗുണമുണ്ടാവും. അവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. കമ്പനി പൂട്ടിയ വഴിയാധാരാ. സുധി കൂടെ ഉണ്ടെങ്കിൽ കമ്പനി നന്നാക്കി എടുക്കാം. അതിനെത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തയ്യാറാ. ജീവൻ വരെ കൊടുക്കാം. ഞാൻ വന്നിട്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിന്ന് പറയരുത്. ബുദ്ധിമുട്ടോ? ഞങ്ങളുടെ ഭാഗ്യല്ലേ. ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നതേ അവിടെ നടക്കാവോ? എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. ഐ മീൻ ആബ്സല്യൂട്ട് ഫ്രീഡം. സുധി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
Fool, he not understand. I agree. Cheta, cheta, one ticket. Oh, moonjila kanni liya. Unakku malayala maski theriyada. Board paariya. Appa agathu ochcha kandallo. Ulla pala periya vishayangale nadakkum. Adhukku ticket illa. Neenga poiya. Hey. Okay, okay. Madi. Next. Yeah, Barley. Hey, Charlie. See, Charlie. Right? Yana medic and Jeram. Idandana? Tipati. They put a peppity, tipati. Yani tipati, I don't know. Eat of you need tipati murno. Topi the tipati is the Sutan and Jay to Pivenda. Eat of you murno. Ama topicana? Tipati. Tipati mola. Topicana? Tipati topicana. Warm cream, milk cream, ice cream. But you can take it. Madi. Any career. Yan is over much a calamity. Adanda. Who is the next? Each a crandy carnicky. I have another po. What? Tamasalika. Okay. Madi. What is the next? I want to see the next number. Oh. Vidi. Chemmanam putte pudu sinduram totte. Chemmanam putte pudu sinduram totte. Panayola getti pandalurukki kaathirikkadi vennale. Kammara kadavathu vanjiyananyadi guilale. Chemmanam putte pudu sinduram totte. Panayola getti pandalurukki kaathirikkadi vennale. Kammara kadavathu vanjiyananyadi guilale. Stop the music. Girls, Kamala, come here. Come on, everybody. Babu, do it again. Music. Ready? Say you. Kamala. மீனல்ல கரிநீல வண்டல்ல பூவளத்தின் பூவல்ல பெடபெடையன மீனல்ல கரிநீல வண்டல்ல பூவளத்தின் பூவல்ல விரகத்தால் கேழுந்த மான் பேட கண்ணாடே மதனப்பூ கொண்டு கலங்கிய பெண்ணின்றே மனசாடே மானந்தே விரிமாறு நீலாம்பு வீணு கிடந்து தளர்ந்து மயங்கான் கொதிகூடுன்னு பெண்ணின்னு கொதிகூடுன்னு செம்மானம் புத்தே புது சிந்தூரம் தொட்டே பனையோல கட்டி பந்தலுருக்கி காத்திரிக்கடி வெண்ணாளே கம்மார கடவத்து வஞ்சியணஞ்சடிகுயிலாளே. Stop it! അവനെന്താ പ്രാന്തണ്ട? പാട്ട് കിട്ടുന്നല്ല അസല് പാട്ട്. നമ്മുടെ കളി ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. എന്താ ഒരു മര്യാദ വേണ്ടേ? റഷ്യയിലൊക്കെ പോയി പഠിച്ച ആളല്ലേ. എന്താ റഷ്യയിൽ മര്യാദ ഓടിപ്പിക്കലൊന്നുമില്ലേ? ഇത് അതൊന്നല്ല ജാറ. കമല, നിങ്ങളെന്താ ഞങ്ങളെ കുരങ്ങടിപ്പിക്കുക? നിങ്ങളെ പോലെ വലിയ റഷ്യൻ സർക്കസോ യൂറോപ്യൻ സർക്കസോ ഒന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ സർക്കസ് കൊണ്ട് ജീവിക്കുന്നവരാ. കമല, വേണ്ട ചൂടാവണ്ട. എന്ന
എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അവരൊക്കെ സീനിയേഴ്സ് അല്ലേ, നമ്മള് പ്രായമെങ്കിലും നോക്കണ്ടേ? അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഷോ കാണണമെന്ന് പറഞ്ഞു, എന്നാ ഒരു ഐറ്റം പോലും കാണാൻ ക്ഷമയില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമ? ബോറടിച്ചാ പിന്നെ എന്ത് ചെയ്യും, ഭയങ്കര ബോറടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെ ആള് വരിക? പ്ലേയേഴ്സ് സീനിയേഴ്സ് ആയിരിക്കാം, പക്ഷേ ഓഡിയൻസ് ആരേണ്ട കാര്യമില്ല. വെരി പൂവർ പെർഫോമൻസ്, ബട്ട് യു ആർ ഗുഡ്, യുവർ വോയിസ് എക്സലന്റ്, അതുപോലെ വില്ലിയുടെ മ്യൂസിക് ആൻഡ് യുവർ മൂവ്മെന്റ്സ് ലവ്ലി ലവ്ലി, ഐ ലൈക്ക് ഇറ്റ്. ആദ്യം നമ്മളിൽ എന്തുണ്ട് എന്ന് എനിക്കറിയണം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. സർക്കസ് ഇസ് നോട്ട് ഓൺലി പ്രാക്ടീസ്, ഇറ്റ്സ് ആൻ ആർട്ട്. എനിക്ക് ഗോവിന്ദന്റെ ഇംഗ്ലീഷ് മനസ്സിലാവൂ. സോറി, സർക്കസ് ഒരു കലയാണ്, രസിക്കാനാണ് ആളുകൾ വരുന്നത്. നമ്മൾ രസിപ്പിക്കണം. നമുക്ക് നല്ല കളിക്കാരില്ല, നല്ല ടെന്റില്ല, നല്ല ആനിമൽസ് ഇല്ല. കാലം മാറിപ്പോയി. നമ്മുടെ ദാരിദ്ര്യം കണ്ടാലും കാശില്ല. ഷോ മസ്റ്റ് ബി ഷോ, കളർഫുൾ ആയിരിക്കണം, അതിന് പണം വേണം. ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞല്ലോ. അത് ശരി, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് 100 രൂപ തികച്ചെടുക്കാനില്ല ഡാഡിയുടെ കയ്യിൽ. വിൽക്കാനാണെങ്കിൽ സിലിഗുരിയില് മമ്മിയുടെ. എന്തിനാ സിലിഗുരി, ഇതുപോലെ രണ്ടാന എന്തിനാ, ഒന്ന് പോരെ. മനുഷ്യനെ നോക്കി നിക്കുന്നു വായടുത്ത് മനുഷ്യ. അച്ഛാ കരയല്ലേ അച്ഛാ. നമുക്കിതല്ലാതെ വേറെ വഴിയില്ലാട്ടല്ലേ. കമ്പനിക്ക് കാശുണ്ടാവുമ്പോ നമ്മള് ഇതിലും വലിയൊരു ആന വാങ്ങും. നിന്നെ ഗോവിന്ദേട്ട അന്വേഷിക്കണ്, എനിക്ക് ആരും കാണണ്ട. അവനെ കൊണ്ടുപോകുമ്പോ ശേഖരേട്ടനോട് ഉണ്ടാവട്ടെ. എനിക്ക് വയ്യ എന്റെ ബാബു വയ്യ. എന്താ ശേഖരേട്ടത് ഒരുമാതിരി, അവന്റെ കൈ പിടിച്ചു കൊടുക്കാൻ ശേഖരേട്ടൻ അല്ലാതെ പിന്നെ ആർക്ക അവകാശം? അതെ, അച്ഛന്റെ സ്ഥാനല്ലേ. ശേര, നിന്റെ വിഷമം എനിക്ക് അറിയാണ്ടല്ല, വേറെ എന്താണ് ഇപ്പൊ ചെയ്യ? സാരില്ല പോയി നേട്ടാ, പോയിക്കോട്ടെ. എന്നാ നീ തന്നെ അവനെ പിടിച്ച് ഉറക്കം കൊടുക്ക. ഇവന് വിറ്റകള് മക്കളെ പോലെയാ. വിറ്റകള് വർത്താനം പറയുന്നത് പോലും അവന് കേട്ടറിയാം. ശേഖരട്ടനെ മറക്കണോ നീയെ? മറന്നോ, മറക്കണം. നീതാ ഇവരാണ് നിന്റെ ആളുകള്. കുസൃതി കാട്ടി, വല്ലാതെ കുസൃതി കാട്ടി, പിന്നെയും പിന്നെയും അടിയൊന്നും മേടിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിരിക്കും കേട്ടോ. എന്റെ കുട്ടിയെ വല്ലാതെ തല്ലി നോക്കരുത്, ഞാൻ വടി കാട്ടി പേടിപ്പിക്കാറേ ഉള്ളൂ. കൈകൊണ്ട് പോലും ഒരു അടി ഇതുവരെ അടിച്ചിട്ടില്ലേ. മനുഷ്യന്മാരിങ്ങനെയായാലോ, ഒന്ന് മാറൂ. ശേഖരന്റെ കരച്ചിൽ കണ്ടിട്ട് അൺസഹിക്കബിൾ, ഇനിയൊന്നിനും നിൽക്കാൻ എന്നോട് പറയരുത്. ഈ കമ്പനി പൊളിയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയോ? ചീപ് സെന്റിമെന്റ്സ്, അനാവശ്യമായിട്ടുള്ള ഈ സെന്റിമെന്റ്സ്, ഒരു ഉപകാരവും ഇല്ലാത്ത എത്ര എണ്ണത്തിനായി തീറ്റിപ്പോറ്റുന്നത്. അവരെ പിന്നെ എങ്ങോട്ട് പറഞ്ഞുവിടാനാ അല്ലേ? അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അവരൊക്കെ ജീവൻ കൊടുത്തിട്ടാ ഈ കമ്പനി ഉണ്ടായത്. അതൊക്കെ ബാബുവിന് പറയാം. ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. അവർ ജോലി ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിനുള്ള ശമ്പളവും കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഞങ്ങളെല്ലാരും ഒരു കുടുംബം പോലെയാ. കുടുംബ കഥയൊന്നും എനിക്കറിയണ്ട, ഇതൊരു ബിസിനസ് ആണ്. സാബ് ആദ്യം അത് മനസ്സിലാക്കണം. ബിസിനസ് ഈസ് ബിസിനസ്. അനാഥാലയം നടത്തണമെങ്കിൽ അത് വേറെ നടത്തണം. അനാഥാലയോ, പിന്നെന്താണ് പറയുക? സകല വേസ്റ്റും ചുമക്ക്, അതല്ലേ കമ്പനി ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. സുചിയിലടുത്ത് എന്താ നോക്കണേ? ഞാനേ ഇവിടെ ഇങ്ങനെ ഒരു കോറും തോട്ടി കയ്യിലുണ്ടല്ലോ. ഏയ് ഇത് കത്തിയടാ. മറ്റേ കയ്യില്?
ഇതൊരു കായക്കൊലയാ. ഇതിനെന്നെ കക്ക എന്ന് പറയാ. കളവേ കള്ളി. എന്താ ഇതിനൊക്കെ കളവെന്ന് പറഞ്ഞ കഷ്ടാണ് ടട. പിന്നെ സുശീല എടുത്തിട്ട് അപ്പന്റെ പറമ്പല്ലേ ഇതൊക്കെ. ഈ ക്യാമ്പ് തീരണവരെ ഈ പരിസരത്തുള്ള പറമ്പൊക്കെ എന്റെ അപ്പന്റെ പറമ്പ തന്നെയാ. എന്താ എന്തിനാ സുശീല എടുത്ത് ഇനിയെങ്കിലും നിർത്തിക്കൂടിയ പണി. എടാ ആ ചെക്കനുള്ളതല്ലേ എടാ, വല്ലതും വായി പിടിച്ചോണ്ടാക്കി കൊടുക്കണ്ടേ. ഓ ഹോട്ടലല്ലേ താമസം, ഹോട്ടലിൽ കഴിക്കട്ടെ. അയാൾ എന്തിനാ അനാഥാലയത്തിലെ ഭക്ഷണം കഴിക്കണേ? അനാഥാലയോ? എന്താ അനാഥാലയ അല്ലേ? അബൂക്ക, ശാന്തടുത്തി, സുശീല എടുത്തി, ഞാൻ, നമുക്കൊക്കെ തന്നെന്നുള്ള എല്ലാരും ഉണ്ടല്ലോ. നിനക്കെന്താടാ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത? എന്താടാ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അയാൾ ഒരുമാതിരി. സുധി വിളിക്കുന്നു. ബാബു എന്താ റിഹേഴ്സൽ തുടങ്ങിയപ്പോ വലിഞ്ഞു കളഞ്ഞത്? ഏയ് സമയമാകുമ്പോ വന്നാ മതിയല്ലോ. നമ്മള് വിചാരിച്ച പോലെയല്ല, ഭയങ്കര ഐഡിയാസ് ആണ് കേട്ടോ സുധിക്ക്. ഇനി എന്റെ എൻട്രിയാ, അത് കഴിഞ്ഞു ബാബുവിന്റെ. വാ ചെല്ലടാ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? വെറുതെ നോക്കിയിരിക്കാലോ. ഈ മുഖം ഒന്ന് ഉയർത്തു കാണട്ടെ. വെരി ഗുഡ്, കീപ് ദ ലൈൻ. ഓ നൈസ്. Then Kamala, the queen of the show. Kamala, ready? Come on. Williams, music.
കുട്ടികൾക്ക് ഇറച്ചി കൊടുത്ത പോലെ ഉണ്ടല്ലോടോ. പിന്നെ തീവണ്ടി കയറിയ പോലും ഞാൻ അറിയില്ല. വായക്ക് രുചിയായിട്ട് നീ തിന്നാ കിട്ടുന്ന ഇപ്പഴാ അല്ലേ രജനണ? സുധി വന്ന് നമ്മുടെയൊക്കെ ഉരുത്ത. അത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ടാണല്ലോ ഉരുട്ടി ഉരുട്ടി വീഴുക. ഇത്ര നാളും സുശീലയുടെ ധർമ്മക്കഞ്ഞി കുടിച്ചാലും പോരാ, കൊലയാട്ടും കേക്കണം. ഇനി അവളുടെ അമ്മർത്ത് പോയി പാത്രം നീട്ടി നിക്കണ്ടല്ലോ. ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കാമോ? ഇക്കൊക്കെ ഓക്കാനും വരിക. അത് വയറ്റിൽ പിടിക്കാതെ നിന്നിട്ടാ. അല്ല കേട്ടിട്ടാ. ആണോ? വെപ്പാണല്ലോ. നിനക്ക് രസിക്കണില്ലേ? ആര് പറഞ്ഞു രസിക്കണില്ല എന്ന്? ഭയങ്കര രസാ. ഹൈ ഹൈ, രസം രസം രസോ? ഇവിടെ രസം കൊടുക്കൂ. ഒന്ന് പോടോ തന്റെ രസം, അല്ലാണ്ട് എന്നെ രസിച്ചോണ്ടിരിക്ക. മതിയടാ, മതി. പറയുന്നതിന് ഒരു മര്യാദ വേണം. അരി മേടിക്കാൻ പോലും കാശ് കിട്ടാത്ത ഒരു സമയമുണ്ടായിരുന്നു അന്ന്. നമ്മൾ ആരും പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. കെട്ടിതാലി വിറ്റും കോഴിമുട്ട വിറ്റും കണ്ടവരുടെ പറമ്പിൽ കയറി കണ്ണി കണ്ടതൊക്കെ കട്ടും കഞ്ഞെങ്കി കഞ്ഞി വെച്ച് വിളമ്പി തന്നുണ്ട് സുശീലെടുത്തി. ഇല്ലേ അന്റെ നന്ദി കാട്ടണ്ട, കുത്തരുത്. ഇതൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. പിന്നെ നടക്കും, പക്ഷെ വിചാരിക്കൂല. ഇനി ഇത്തിരി വെള്ളം കുടിക്കേ. ഇനി ചോറ് വേണോ? ഇവിടെ ഇത്ര ചോറ് കൊടുക്ക്. നമസ്കാരം. നമസ്കാരം സാർ. എവിടെ നോക്കിട്ടാണ് നടക്കുന്നത് മനുഷ്യൻ? ഞാനി കൂടെ ഇരിക്കാം, കൈ കഴുകിയിട്ട് വേഗം വാ. കമ്പനി പച്ച പിടിച്ചുവരുമ്പോ എല്ലാവർക്കും സന്തോഷം. ഖാദർ നിക്കാൻ നേരമില്ല. കിട്ടുണ്ടി സർക്കസ് അല്ലേ നടത്തുന്നത്? കിട്ടുണ്ടി സർക്കസോ? അതെ. പ്രോഗ്രാം മാനേജർ ഇല്ല, പബ്ലിസിറ്റി മാനേജർ ഇല്ല, പർച്ചേസിംഗ് മാനേജർ ഇല്ല, റിംഗ് മാനേജർ ഇല്ല. ഉള്ളതോ ഒരേ ഒരു ഖാദർ. എങ്ങോട്ട് തിരിഞ്ഞാലും ഖാദറെ 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 ഖാദറെ. സുധിയുടെ കൂടെ നിൽക്കണം. അവന് ഇഷ്ടക്കേട് ഒന്നും ഉണ്ടാക്കരുത്. ഇഷ്ടക്കേട് ഉണ്ടാക്കിയാൽ അവൻ മുങ്ങും. അവൻ മുങ്ങിയാ കമ്പനി മുങ്ങും, കമ്പനി മുങ്ങിയാ നമ്മൾ മുങ്ങും. അവൻ മുങ്ങാതിരിക്കാൻ ഞാൻ മാത്രല്ല, നമ്മൾ എല്ലാരും കൂടി പിടിക്കണം. മുറുക്ക പിടിച്ചോണം. രാജ് കമ്പനിയിൽ നിന്ന് മുങ്ങിയവനാ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ ഓക്കെ. കണ്ണില്ലേ? അയ്യോ പോവാണോ? സുധീർ സാർ പോവരുത്, ഞാൻ കാല് പിടിക്കാം. സാറിന് എന്ത് വേണമെങ്കിലും ചെയ്തുതരാൻ ബടാ സാബ് പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുക. താൻ എന്തായി പറഞ്ഞത്? ഞാൻ എങ്ങോട്ട് പോകാൻ? അല്ല അപ്പൊ പിന്നെ ബാഗ്? ഇതെന്നെ സർക്കസ് ഡ്രസ്സാ. അല്ല ഞാൻ വിചാരിച്ചു സാർ ബാഗ് എടുത്ത് മുങ്ങാനാ, കാരണം രാജകമലിന് മുങ്ങിയ ആളാണല്ലോ. അങ്ങനെ മുങ്ങാൻ ഉദ്ദേശിച്ചല്ലോ ഞാൻ ഇവിടെ പൊങ്ങിയത്. അല്ല ഇന്ന് മാറ്റിനില്ലേ മിസ്റ്റർ ഖാദർ കുറ്റിപ്പുറം? പിന്നെ എന്നാ വാ എങ്ങോട്ട്? ഓ സർക്കസ്. നല്ല മോറാ നിന്റെ. നല്ല മോറ്? നല്ല മോറായിട്ടാ പണ്ട് എന്നെ കൊരങ്ങു മോറാന്ന് വിളിച്ചിരുന്നത്. ആ അബൂക്ക തന്നെ. ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ എടാ കൊരങ്ങു മോറാ കൊരങ്ങു മോറാ എന്ന് വിളിക്കായിരുന്നില്ലേ? ഇപ്പൊ എന്താ അങ്ങനെ വിളിക്കാത്തെ? ഞാൻ മറന്നു പോയി മോനെ. അബൂക്ക എല്ലാം മറന്നു മറന്നു പോവാ. ഇനി ഇടയ്ക്ക് വിളിക്കാൻ ഓർമ്മിപ്പിക്കാട്ടാ. ബാബു, ബാബു ഇന്ന് നല്ല ആളുണ്ട് ബാറ്റ്നിക്ക്. ഓ നമ്മള് രക്ഷപ്പെടുന്ന തോന്നണേ. ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയില്ലല്ലോ. അതിന് തലക്കകത്ത് വല്ലതും വേണം. അല്ല കമല മുടി മുറിച്ചോ? ഇപ്പൊ നല്ല ഭംഗിയില്ലേ? ശ്രുതി പറഞ്ഞിട്ടാ പ്ലേക്ക് അധികം മുടി നന്നല്ല. കമല ഇനി സർക്കസ് അവനെ പോണേ, പഠിപ്പ് മുഴുവനാ കണ്ടേ. ഇനി പഠിക്കാൻ ഞാനില്ല. എനിക്ക് ഇതാ ഇഷ്ടം. സുധി എനിക്ക് കൊറേ നമ്പേഴ്സ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂക്ക എന്താ ചിരിച്ചേ? ഇവൻ പറയുന്നു ഇവനെ കൊരങ്ങു മോറാന്ന് വിളിക്കണോന്ന്. അതിനെന്താ ഞാൻ വിളിക്കാലോ കൊരങ്ങു മോറാ. എടാ ബാബു, അവര് പിന്നെ വന്നേക്കണ്. ആര്? ആ ചെപ്പാറും കൂട്ടരും. അവര് റിങ്ങിക്കേറി നിക്ക, ഇന്ന് കളിപ്പിക്കില്ല എന്ന്. വേണ്ടടോ, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. ഞങ്ങളുടെ കാശ് തരിക, ഞങ്ങൾ പോയേക്കാം. കാശിപ്പോ ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? കാശ് ഇറക്കിയത് എവിടുന്നാ? ഞങ്ങൾ എന്താ കുണാഞ്ചമാരാ വിചാരിച്ചു. സിംഹത്തിന് അയച്ചിറക്കി വിടറോ. എന്റെ പൊന്നു ജബ്ബാറെ, കളി കൊളാക്കല്ലേ, ആരാലും പ്രശ്നം ഉണ്ടാക്കും. ആളുകൾ ഇടപെടട്ടടോ, ഇടപെടണം. ദൈവം ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
ഇപ്പൊ കമ്പനി നന്നായി നടന്നു വരിക. ഡെയിലി കളക്ഷൻ നിങ്ങളൊന്ന് കൊണ്ടുവയ്ക്കോ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാശ് പലിശ സഹിതം തിരിച്ചു കിട്ടും. എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഇവനേം വേണം നമുക്ക്, അത് വേറെ കണക്ക്. ആ കണക്ക് ഇപ്പൊ തന്നെ തീർക്കടാ. ഇറങ്ങി വേണം പുറത്തേക്ക്, ഇറങ്ങി വേണം. നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവരവിടെ നിന്നോട്ടെ, നമുക്ക് നമ്മുടെ കളി തുടങ്ങാം. കാതറെ അനൗൺസ് ചെയ്യ്, ഗോവിന്ദൻ വാ. നടത്തും നടത്തും, ഇന്നിനി കളി നടക്കൂല. ഇന്ന് ഞങ്ങളെ നടക്കാൻ പോണ. ഇന്ത്യൻ സർക്കസിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ന്യൂ റോയൽ സർക്കസ് കാഴ്ചവെക്കുന്ന പുതുപുത്തൻ അവതരണം ആരംഭിക്കുകയാണ്. അടിയടാ മോനെ. ഇത് കള്ളല്ലടാ, വെള്ളാണ്. കണ്ണ് തുറക്കട ചെച്ച. പരിസരത്ത് പോലും വരില്ല, എനിക്ക് കാശും വേണ്ട, എന്നെ വിട്ടാ മതി. അത് പറ്റില്ലല്ലോ, നിനക്കുള്ളത് തന്നിട്ടേ നിന്നെ വിടൂ. ദാ നിന്റെ പണം, മുതലും പലിശയും ചേർത്ത് എഴുതിയിട്ടുണ്ട്. നോക്ക് ശരിയാണോ? ഒരു മാസത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് മടങ്ങുന്ന ചെക്കല്ല, പറയുന്നത് ഗോവിന്ദ് സാബു അല്ല, സുധീർ, സുധീർ മിശ്ര. നോക്കി നിൽക്കാതെ ഒരു കാപ്പ് കൊണ്ടാ സുധീർ. മേലാലി പരിസരത്ത് കണ്ടാൽ പിന്നെ ഈ തടിയും കൊണ്ട് പോവില്ല. പോടാ. സുദീപ് ശരിക്കും ഒരു ഹീറോ ആയി. മോനെ എങ്ങനെയാ ഞാൻ നന്ദി പറയാ? വാട്ട് ഐ സേ, നീ കമ്പനി രക്ഷിച്ചു, കമ്പനി അഭിമാനം കാത്തു. ഐ പ്രൗഡ് യു മൈ ബോയ്. ഡാഡി പ്രൗഡ് യു അല്ല, പ്രൗഡ് ഓഫ് യു. യെസ്, പ്രൗഡ് ഓഫ് യു മൈ സൺ. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. കമല, സുധീർ ഔട്ടിലേ കൊണ്ടുപോ, റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ഒക്കെ പിന്നെ, അടുത്ത നമ്പർ സുധീർ സാറിന്റെ. നോ, ഈ ഷോയ്ക്ക് സുധീർ നമ്പർ കാൻസൽഡ്. ഇത്രയും ടയർഡ് ആയിരിക്കും നമ്പർ. ചെല്ലി 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 ചെല്ലി. ആകെ കൊളായല്ലോ. അടുത്ത നമ്പർ ഞാൻ ആരെ കേറ്റു? ആരെ കേറ്റാൻ? ഷോ മസ്റ്റ് ഗോ ഓൺ. ഗോ 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 ഗോ. എവരും ഈ ബാബു അവിടെ. ബാബു, ബാബു. എടാ ബാബു, ഞാൻ നിന്നെ അവിടെ ഒക്കെ അന്വേഷിച്ചു. അയ്യോ ചോര. ഓ സാരല്ല, നീ ഇവിടെ വന്നിരിക്കുന്ന കാര്യം ആരറിഞ്ഞു? എന്നെ ഇപ്പൊ പലരും അറിയണ്ടായി. സുശീലടുത്ത് എങ്ങനെയായോ? സുശീലടുത്തെ പറ്റി നീ അങ്ങനെയാ വിചാരിച്ചേ?
ഇത്തിരി വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചു തരാം. ഇന്നിന്ന് ഇറങ്ങിലൊന്നും കയറണ്ട. പിന്നെ എനിക്ക് വരെ സുശീലടുത്ത് കയറൂ. ആരുടെ ഗ്യാപ്പിന് കോമാളി വേണം. കുടിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറ്റോ? ഇതെന്നെ എന്നോട് ദേഷ്യപ്പെടുന്നേ. എന്റെ ബാബു, നീ ഇതെവിടെ കയറിയൊളിച്ചിരിക്ക? ഞാൻ റൗട്ടിൽ പോയി നോക്കി, അവിടെ ഇല്ല. അതെ, സുധി ഇന്ന് കളിക്കുന്നില്ല. നീ ഫുൾ ടൈം റിംഗിൽ ഉണ്ടാവണം. കേട്ടാ, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കോമാളിക്ക് വിശപ്പുമില്ല, വേദനയില്ല, ദാഹമില്ല, ക്ഷീണമില്ല. അവന് വയ്യ കാതർക്ക, മായിന്ന് ചോര വരണ കണ്ടില്ലേ? ഇതോ ഇത് ചോര. ഇതിനേക്കാളും വലിയ കട്ട ചോര ഉണ്ടോന്ന് വേണം. അല്ലട ബാബു, നീ വാ. ഇത്തിരി വെള്ളം കൊടുത്തിട്ട് പോവാം. വെള്ളമൊക്കെ അങ്ങോട്ട് കൊണ്ടു വന്നാ മതി. നീ വാ. ഞാൻ ഇത്തിരി മേക്കപ്പ് ചെയ്തോട്ടെ? നിനക്ക് എന്തിനാണ്ട മേക്കപ്പ്? നീ വാ. എന്നാ സിബിട്. അയ്യോ, ബാക്കില് ഇതിനൊന്നും ഉറക്കൂല്ലേ? ഏ അല്ല, ഞാൻ ഉറങ്ങാതെ കിടക്കായിരുന്നു. അതെന്താ? ഉറക്കം വന്നില്ല. ശബ്ദം കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാനാണെന്ന് വിചാരിച്ചോ? ഓ, ഞങ്ങളെയൊക്കെ മൈൻഡ് ഉണ്ടോ? കമലയുടെ അത്ര ഭംഗിയില്ലല്ലോ. എനിക്കങ്ങനൊന്നുമില്ല. കൊള്ളാം, സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. അപ്പോ എന്നെ മറന്നിട്ടില്ല? മറക്കേ, നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ. പരിചയം പോലും കാണിക്കായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു മറന്നുപോയിന്ന്. നിങ്ങൾ ഉറക്കം വന്നില്ല. കൈവിട്. ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടല്ല. മേലാൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിക്കും. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സുധീ, എനിക്ക് പെങ്ങന്മാരെ പോലെ അവര്. അത് നിനക്ക്. എനിക്ക് പെങ്ങന്മാരില്ലല്ലോ. നിന്നെന്ന് ഞാനത് വിചാരിച്ചല്ല. നീ ചീത്തയെ പോരുത്. കമല, നന്നായി ശ്രദ്ധിക്കണം. നല്ല ജോഡി അല്ലേ വനജേ? വീണ, നമ്മള് രണ്ടാളും പോക്ക. മരിക്കുവാണെങ്കിൽ നമ്മള് രണ്ടാളും ഒരുമിച്ച്. എനിക്ക് പേടിയാണ്. സുധി, പേടിക്കണ എന്തിനാ? ഞാനില്ലേ കൂടെ. കമലയുടെ ദേഹത്ത് ഒരു പോറലുണ്ടാവും, ഞാൻ സമ്മതിക്കൂ. ഇത് പഠിപ്പിച്ചതിരുന്നു എനിക്ക് തോന്നണില്ല. ഒട്ടി ഒട്ടി നമ്മളിവിടെ ഇരിക്കണ കാര്യം മറക്കുമെന്നാ എന്റെ പേടി. ഒന്നും ഉണ്ടാതിരിക്കോ. അവക്ക അസൂയ. നിന്നെ പഠിപ്പിക്കടി. എന്നെ ആരും പഠിപ്പിക്കണ്ട, ഞാൻ കൊറേ പഠിച്ചതാ. ചിലരുടെ നെഞ്ചിലിപ്പോ ക്രോസ് ഫ്ലൈൻ ട്രപ്പീസ് നടക്കുകൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോവുന്ന പേടി കൊത്തി കഴിഞ്ഞാ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ നാവ് വായി കിടക്കില്ലേ? എന്തിന്റെ കേട? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ബാബു, എന്താ ബാബു? ജബ്ബാറിന്റെ കാശ് നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കണം. കാര്യം സുധീടെ അക്കൗണ്ടിൽ പണം ഉണ്ട്. എന്നാലും ചെക്ക് ബാങ്കിൽ അടക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലേ? അല്ലേ? എന്താ ബാബുന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം അല്ല, കമല ഇനി പഠിപ്പിക്കണ്ടെന്നാണോ ഗോവിന്ദന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം പഠിച്ചോട്ടെ, പഠിച്ചോട്ടെ. പക്ഷേ അവക്ക് ഇപ്പൊ തർക്കത്തിനോടാ കമ്പം. വാട്ട് മീ ഡു? കണ്ടില്ലേ, 8 മണി ആയാലും ഉറക്കമുണരാത്ത കുട്ടിയാ. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാക്ടീസിന് പോയിരിക്കുക. കണ്ടു കണ്ടു. സുധി പറയുന്നു, ഷി വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അവളുടെ അമ്മയെ പോലെ വലിയ കളിക്കാരി ആവുമെങ്കിലാവട്ടെ. അല്ലേ? അല്ലേ? എനിക്കത് ഇഷ്ടല്ല. എന്നാ വേണ്ട, അമ്മയെ പോലെ ആവണ്ട. അവൾ അവളുടെ രീതി വളരട്ടെ. അല്ലേ? അല്ലേ? ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. സുധീടെ സ്വഭാവം സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല. എന്ത് പറ്റിയ സ്വഭാവത്തിന്? വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ? ഗോവിന്ദട്ട് വിചാരിക്കുന്ന പോലെ സുധി അത്ര നല്ല ആളൊന്നും അല്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ മൂത്രം. നീ മൂത്രോ? എന്ത് പറ്റി മൂത്രത്തിന്? എന്ത് പറ്റി? ഞാൻ പറയാം. എന്താ ഞാൻ കേട്ട കൊഴപ്പാവുന്ന കാര്യോളെ? ബാബു പറയുന്നു മൂത്രത്തിന്. അല്ല, മൂത്രല്ല, മൂത്രല്ല, സുധിയുടെ സ്വഭാവത്തിനെന്തോ സംഭവിച്ചെന്ന്. ഇന്നലെ രാത്രിയില് രാത്രി ഒന്നുണ്ടായി. പറയൂ ബാബു, പറയൂ, രാത്രി ഒന്നുണ്ടായി. വലിയ തമാശയുണ്ട് ഡാഡി. സുധി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു.
ജബ്ബാറ് വന്ന് നമ്മുടെ റൗട്ടികളൊക്കെ തകർത്തു വന്നു. പിന്നെ സുധിക്ക് ഉറക്കം കിട്ടിയില്ല. പാതിരാത്രി തന്നെ വന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോയി. ലേഡീസ് റൗഡി ശരിക്കും ലോക്ക് ചെയ്തിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യുമ്പോഴാ ബാബു അത് കണ്ടു. സുധിയോട് കൊറേ ദേഷ്യപ്പെട്ടു. സുധി ആണെങ്കിലോ കള്ളൻ, സത്യം പറഞ്ഞില്ല. ഞങ്ങൾ ഇത് പറഞ്ഞിന്ന് രാവിലെ കൊറേ അതല്ല സത്യം, സത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, റെസ്പോൺസിബിലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റി. നമുക്കാർക്കും തോന്നിയില്ലോ അത്? ഓ ഓ, അവനെ കണ്ടു പഠിക്കേ. അതെങ്ങനെ വിവരം വേണ്ടേ? ഇഡിയറ്റ്. നോ ഡാഡി പ്ലീസ്. ബാബു പാവല്ലേ, എന്തിനാ ഇത്ര വലിയ വിവരം? ഈ ഇന്നസെൻസ് പോരെ, എനിക്കതാ ഇഷ്ടം. ബാബു ഫെയിൽ ചെയ്യണ്ട, ഒരു തമാശയായിട്ട് എടുത്താ മതി. ഓക്കെ, ഭയങ്കര ക്ഷീണം, ഞാൻ കുറച്ച് കിടക്കും. ഓക്കെ 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 ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. സുധി, നമുക്ക് കിട്ടിയ ലോട്ടറിയാ ലോട്ടറി ലോട്ടറി. ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പോ ടിക്കറ്റ് കളഞ്ഞു പോയവനാ വരുത്, മനസ്സിലായോ? ഇല്ല, അവനെ പിണക്കരുതെന്നു. അവനെ പിണക്കായിരുന്നാൽ എനിക്ക് ഗുണമുണ്ടാവും, നിനക്കും ഗുണമുണ്ടാവും, അത് മറക്കരുത്. അവൾ അങ്ങനത്തെ കുട്ടിയൊന്നല്ല, നിന്റെ തോന്നല. അല്ല സുശീലടുത്തി, അവളുടെ മനസ്സിലിപ്പോ ഞാനല്ല സുധിയ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം. ഞാൻ മണ്ടൻ, ഓരോ അതിമോഹം കൊണ്ട്. നീ വെറുതെ കാട് കയറണ്ട, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബാബു പാവാണ്, നിന്നെ നല്ല ഇഷ്ടാന്ന്. അതിപ്പോഴും പറയണ്ട്. ഗോവിന്ദേട്ട നാക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് നിനക്ക് കല്യാണം കഴിച്ചു തരാന്ന്. ഗോവിന്ദന്റെ വാക്കും പഴയ ചാക്കും ഒന്നാ, ഓന്തിന്റെ സ്വഭാവ. പിന്നെ അങ്ങനെ ഒന്നായാലും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേടാ. നീ വെറുതെ തലക്ക് തീ പിടിപ്പിക്കണ്ട, വല്ല പണിയുണ്ടോ നോക്ക്. മനസ്സമാധാനം പോയി, രാത്രി ഉറങ്ങാനും പറ്റണില്ല. ഈ കമ്പനി മുടിഞ്ഞു തന്നെ കടന്നാ മതി. നിരാശ മൂത്ത് നമ്മുടെ പഴയ രമണം ചെയ്ത പോലെ വല്ല മരക്കൊമ്പിൽ കേട്ടി തൂങ്ങരുതേട്ടാ. എന്തത്ര ചിരിക്കാൻ. ബാബുന് ബാബുന് എന്നോടും ദേഷ്യ. എനിക്ക് എല്ലാരോടും ദേഷ്യ. എന്താ? അവനെ കളിയാക്കി ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട, പക്ഷേ അയാളെ സൂക്ഷിക്കണം. അനജയ്ക്ക് സുധി നേരത്തെ അറിയോ? അറിയുമെന്നോ, 3 മാസം അയാളുടെ കൂടെ കഴിഞ്ഞവളാ ഞാൻ. 4-5 കൊല്ലം മുമ്പ് ഞാൻ ജെമിനിലുണ്ടായിരുന്നപ്പോ അന്ന് കല്യാണത്തിന് എല്ലാം ഏർപ്പാടാക്കി അമ്മയും കൂട്ടി വരാന്ന് പറഞ്ഞ് പോയ ആളാ. പിന്നെ കാണുന്നത് ഇവിടെ വെച്ചാ. അപ്പൊ രാത്രി കാടടച്ച് അവൻ വല വെച്ചിരിക്കുന്നത് ആര് വീണാലും സന്തോഷം, പക്ഷെ അവന്റെ നോട്ടം കമലയാ. ഏത് പെണ്ണിനെ വീഴ്ത്തു അവൻ, അതിനെന്ത് ചെയ്യും? ബാബുവിന് കമല നഷ്ടപ്പെടരുത്.
സ്വപ്നാണെങ്കിലും അതാ സംഭവിക്കാൻ പോണേ. എന്നെ കത്തിയെറിഞ്ഞ് കൊല്ലും. എനിക്ക് വയ്യ, വേറെ ആരെയും നിർത്തി ചെയ്യ്. ഓ, ഇങ്ങനെ ഒരു പെടുത്തുറം പെടുത്തുറം കോമാളി കളിക്കാൻ മാത്രം അറിയാം. ഒരു നല്ല ഐറ്റം വന്നപ്പോ കളിക്കാനാണല്ല. എന്നാ പിന്നെ ഗോവിന്ദട്ടൻ കയറി അണ്ണാക്കിൽ കത്ത് കയറി നിൽക്കുന്ന മനുഷ്യൻ നല്ല ഐറ്റം ആയിരിക്കും. ഞാൻ നിക്കാം. വേണ്ട, ഈ ഐറ്റോട് വേണ്ട. നല്ല ഐറ്റം അല്ലേ ബാബു, നമുക്കിത് ചെയ്യണം. ഓക്കേ 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 ഓക്കേ. പക്ഷേ കമല വേണ്ട, കമല വേണ്ട. എനിക്ക് നല്ല ധൈര്യം ഉണ്ട് ഡാഡി. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ധൈര്യമില്ല. ടെൻഷനാ ടെൻഷൻ ടെൻഷൻ. അയ്യോ ഡാഡി, എന്തിനാ ടെൻഷൻ? സുധി അല്ലേ ചെയ്യണേ. സുധി എനിക്ക് നല്ല വിശ്വാസം. ഗോവിന്ദ് സാബിന് എന്നെ വിശ്വാസമില്ലാന്നുണ്ടോ? വിശ്വാസമാണ് വിശ്വാസമാണ്. പക്ഷെ കമല വേണ്ട, കമല വേണ്ട അല്ലേ ബാബു. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്ക വാട്ട് കാക്ക, ആരെങ്കിലും ഒന്ന് വരൂ. കം 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 കം. പുതിയ ഐറ്റം ചെയ്യണ്ടേ നമുക്ക്? എനിവിടിക്കം എനിവിടിക്കം. ഞാൻ ചെയ്യാം. വെരി ഗുഡ് വെരി ഗുഡ്. കം 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 കം. ഇതിന് നിനക്ക് സ്പെഷ്യൽ പേ, 25 rupees. ചെയ്യണ്ടേ, വേറെ സമയം കളയാനായിട്ട്. വേണ്ട ഡാഡി, റിസ്ക് എടുക്കണ്ട.
സുധി, ഈ നമ്പർ നമുക്ക് വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. സുധി, സുധി, സുധി പെണ്ണുങ്ങി ചെല്ല മോനെ, ചെല്ല. അവനെ പടക്കല്ലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്ക. നമ്മുടെ ഇവിടുത്തെ ഫൂൾസും ധൈര്യം ഇല്ലാണ്ടാലും എന്താ ചെയ്യുക? സുധി, അയാൾ അറിയാതെ പറ്റിയതാന്നാ ബാബു വിചാരിച്ചേ? ഇതറിയാതെ പറ്റിയതാ? വനജ കണ്ടപ്പോ തന്നെ അവനൊന്ന് പകച്ചു. വനജയുടെ നോട്ടവും അതുപോലെ ആയിരുന്നല്ലോ, ഞാൻ കണ്ടു. ഒന്ന് പായ്ക്കാൻ തന്നെയാ ഞാൻ നോക്കിയേ. ഞാൻ മറന്നു ഒരുങ്ങിയാ നിന്നത്. അവനത് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ അത് കണക്കാക്കി എറിയും, നേരെ എന്റെ മേത്ത് കൊള്ളുകയും ചെയ്യും. അങ്ങനെ ചെയ്യും ഒരു സർക്കസുകാരൻ? ലോകത്ത് ഒരാളും ചെയ്യില്ല, പക്ഷെ ഇവൻ ചെയ്യും. ഒരിക്കൽ ട്രപീസിയത്തിൽ കളിക്കുമ്പോ അവൻ എന്നെ ക്യാച്ച് ചെയ്തില്ല. അന്ന് ഞാൻ നെറ്റിൽ കഴുത്ത് കുത്തി വീണു, ചത്തു പോണ്ടതായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് അവന് അബദ്ധം പറ്റിയതാന്ന്. പിന്നെ എനിക്ക് തോന്നി എന്നെ ഒഴിവാക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ആയിരിക്കാം. ജംബോയിൽ അവൻ കളിക്കുമ്പോ ഒരുത്തിയ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടന്നു. ഒടുവിൽ അവൾ ഗർഭിണിയായപ്പോ അവന്റെ ക്യാച്ച് പഠിച്ചു. ആ കുട്ടി റിങ്ങിൽ വീണ് ചത്തു. ഇതറിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നോട് ഇത് തന്നെ ചെയ്തതെന്ന്. സോറി, എനിക്കങ്ങോട്ട് വരാമോ? പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ആണോ? ഒന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? മനജ നിക്കേ, ആ നിങ്ങൾ സംസാരിക്കേ. നാളെ വേറൊരു ഐറ്റം നോക്കാന്ന് സുധി സമ്മതിച്ചു. ചൈനീസ് ഡബിൾ റിംഗ്. ബാബുവിനും സുധിക്കും കൂടി ചെയ്യാൻ പറ്റിയ ഐറ്റാ. ഈ സുധി എന്ത് പാവാന്നറിയോ? വേണമെങ്കിൽ മുഖവും വിറപ്പിച്ചു പോയില്ലേ? ഞാൻ ചെന്ന് ചിരിച്ച് രണ്ടു വാക്ക് പറഞ്ഞപ്പോഴേക്കും കക്ഷി കൂൾ. കത്തിയറിഞ്ഞ് തെറ്റിയത് വലിയ ക്ഷേമായി സുധിക്ക്. ക്ഷേമായിരിക്കില്ല, നിരാശ. കത്തി കൊണ്ടില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ബാബുനും സുധിയോട് ജലസാ, അസൂയ. അതെ, കമലക്കിപ്പോ സുധി മതിയല്ലോ. ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ. ഞാൻ ചീപ്പാ? വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, ഫൂൾ. എപ്പോ നോക്കിയാലും ചുജി ചുജി. അവന്റെ കോട്ടേജ് പോവാ അവന്റെ. ആയിക്കോ ആയിക്കോ, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ, അതില് ബാബു ഇടപെടണ്ട. അവനാരാ മോനെ കമലക്ക് അറിയോ? വനജോട് ചോദിച്ചോക്ക്. എനിക്ക് വനജോടൊന്നും ചോദിക്കണ്ട. വനജ ആരാ? വനജ ബാബു ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഞാൻ അങ്ങനെയല്ല, ആളുകളെ മനസ്സിലാക്കുന്നത് പെരുമാറ്റത്തിന. സുധി എനിക്ക് ഇഷ്ടാ, അതിപ്പ ആരെന്ത് പറഞ്ഞാലും മാറാനും പോണില്ല. എടാ ആമ്പുള്ളാര് കരയാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കരയണം? ഇവന്റെ മനസ്സിനൊരു കട്ടിയില്ല, വെറും പഞ്ഞിയാ. ഈ അബുക്ക കൂടെ ഉള്ളോണ്ടാ അല്ലെങ്കിൽ ഞാനെ കൂട്ടിൽ പോയത്. ആഹാ, എന്നാ നീ പോടാ. അബുക്കെ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ഇഷ്ടമുള്ളടുത്ത് പോയിക്കോ. ഞങ്ങളൊന്നും ആരും അല്ലല്ലോ നിന്റെ. പിന്നെ എനിക്ക് ഞാൻ വെറുതെ ഓരോന്ന് മോഹിച്ചിട്ട് ഗോവിന്ദട്ട് പറഞ്ഞ ശരിയാ, ഫൂളാ ഞാൻ, ഫൂളാ. എടാ ഫൂളെ, നീ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കണേ എന്തിനാ? പിന്നെ ഇന്ന് ഷോ ഒന്ന് കഴിഞ്ഞോട്ടെ, ഗോവിന്ദനെ കണ്ട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് കാക്കയും പൂച്ചയും ഒന്നും കൊണ്ടാവാണ്ട് ആ കമലയെ പിടിച്ച് നിന്റെ കയ്യിലേക്ക് തരാം. എന്താ പോരെ. ഈ ചുരുട്ട് ഒന്നും ശരിയല്ല, പെട്ടെന്ന് പെട്ടെന്ന് കെട്ടുപോകും. സിഗരറ്റ് ആക്കണം. അയ്യോ, സുശീല ഭക്ഷണം കഴിച്ചില്ല അല്ലേ? വേമായി കഴിക്കേ. ഞാൻ കഴിച്ചു, എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഗോവിന്ദേട്ടൻ എന്താ ഉരുളുന്നേ? കമല പഠിപ്പ് കഴിഞ്ഞു വന്നാൽ ഉടനെ അവരുടെ കല്യാണം നടത്താന്ന് ഗോവിന്ദേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? പഠിപ്പ് കഴിഞ്ഞില്ലല്ലോ. അതിനി പഠിക്കാൻ പോണില്ലല്ലോ. അതെ അതെ, എന്നാലും പഠിപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. സത്യക്കേട് കാട്ടരുത്, ഗോവിന്ദേട്ടന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ മനസ്സില്? ഒന്നുമില്ല, പക്ഷെ നമ്മുടെ സുധി, സുധി കമലക്ക് ഇപ്പോ സുധിയോടാ ഇഷ്ടം. യെസ്, വാട്ട് വി ഡു. അപ്പൊ ബാബുവോ? അത് സാരമില്ല, പാവം പാവം പാവം. അവന് വളരെ നല്ല ഒരു പെണ്ണിനെ തന്നെ നമുക്ക് ആലോചിക്കാം. നമ്മുടെ കുമാരന്റെ മോള്. ഇതിന്റെ പേര് തന്തയില്ലായ്മ. യെസ്, ഉറങ്ങിക്കിടന്നവന് വിളിച്ചു നിർത്തിയിട്ട് ഇപ്പൊ ചോറില്ല, തെണ്ടിത്തരം കാട്ടാം. പക്ഷെ ഇങ്ങനെ പല തെണ്ടി അവരുത് ഗോവിന്ദേട്ടൻ. സുശീല, ഞാൻ എനിക്ക് ആകെ ഉള്ളതാ, എനിക്ക് അവളുടെ ഭാവി നോക്കണ്ടേ, ഭാവി. പിന്നെ എന്തിനാ അവനെ പറഞ്ഞ് മോഹിപ്പിച്ച്? അവന് വല്ല വിഷം വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കും. ഒരു വിവരം വിദ്യാഭ്യാസം അല്ലാത്ത അവന് പിടിച്ചു കൊടുക്കുന്നതിന് ഭേദം അവക്ക് കൊടുക്കാൻ വിഷം. എന്താ പോരെ, സുശീലക്ക് മനസ്സിലാവില്ല ഒരു അച്ഛന്റെ ദുഃഖം. അവന് മക്കളുണ്ടാവണം, മക്കള്. ശരിയാ, സുശീലക്ക് മക്കളില്ല, പക്ഷേ ഇങ്ങനെ നെറികേട് കാട്ടില്ല സുശീല. നമ്മളൊക്കെ ജീവൻ പണയം വെച്ച് കളിക്കുന്നവരാ. നെറികേട് കാട്ടിയ മോളിൽ ഈശ്വരനുണ്ട്, അത് മറക്കരുത്. എനിക്കിപ്പോ ഭയങ്കര മറവിയാ, മറവി. ഈ കാര്യത്തിൽ നിങ്ങൾ വാക്കുമാറിയാ ഞങ്ങൾ ആരും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ. ഞങ്ങളൊക്കെ പോവും.
ആര് പറഞ്ഞു പോകണ്ടെന്ന്. എല്ലാരും ഒന്ന് പോയി കിട്ടിയാ മതി. അല്ല, ഏ ക്ലാസ് കളിക്കാരെ കൊണ്ടുവരും സുധി. പിന്നെ ഈ കമ്പനി പറക്കും, പറപ്പറക്കും. കണ്ടോ, നടുവൊടിഞ്ഞേനേയും കാലൊടിഞ്ഞേനേയും വട്ടു പിടിച്ചതിനൊക്കെ പോറ്റി പോറ്റി എന്റെ കമ്പനി മുടിഞ്ഞത്. ശരിയല്ലേ? എന്താ എന്താ ഗോവിന്ദൻ പറഞ്ഞത്? എന്താ സുശീലെടുത്തി? ഗോവിന്ദന് ഇഷ്ടമല്ലേ? വേണ്ട, എനിക്ക് വിഷമമൊന്നുമില്ല, എല്ലാം ഞാൻ മറന്നേക്കാം. ശരിക്കും പറഞ്ഞാ ഞാനും കമലും തമ്മിൽ എന്താ ചേർച്ച? പറഞ്ഞു പോയിക്കോളാൻ? ഇല്ല, സുശീലാണ്ടി പോവാണ്. പോകാനൊന്നും ഞാൻ പറഞ്ഞില്ല, പോണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. എന്തിനാ ഡാഡി അങ്ങനെ പറഞ്ഞ? പോണെങ്കി പോട്ടെ, നമ്മുടെ നല്ലകാല നല്ലകാലം ഈ വയസ്സന്മാർക്ക് പോരാ, നല്ലകാല നല്ല ചെറുപ്പക്കാരി കളിക്കാരെ കൊണ്ടുവരും. ഇവരൊക്കെ പോയിട്ട് പിന്നെ എന്തിനാ ഡാഡി നമുക്കൊരു നല്ല കാലം? ചെല്ലു, പോകണ്ടെന്ന് പറ. അല്ല അല്ല, നിർബന്ധിക്കണോ? വേണം, ഞാൻ ഇടയ്ക്ക് വരും അബൂക്കെ കാണാൻ. വരണം അബൂക്ക, നമുക്കും പോവാ അബൂക്ക. ഞാൻ ഇല്ല, എനിക്കിന്ന് കളിയുണ്ട്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഈ സർക്കസിന്റെ ലോക. ഞാൻ ഇല്ല, എനിക്കിന്ന് കളിയുണ്ട്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഈ സർക്കസിന്റെ ലോകം വിട്ട അബൂക്ക ആകെ തകരാറിലാവും. വേറൊരു സർക്കസിൽ എഗ്രിമെന്റ് ആവണ വരെ നീ ഇവിടെ നിൽക്കണം. നിന്നെ പറ്റൂ നമ്മുടെ അബൂക്കയ്ക്ക് വേണ്ടി. എന്തടാ നീ എങ്ങോട്ടാടി മോളെ പോവുക? പോവാനാണോ കുമാരേട്ടാ ഈ ലോകത്ത് ഇടവില്ലാത്തത്? ഞാൻ ഗോവിന്ദേട്ടനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങളോടൊക്കെ പോവാൻ ഞാൻ പറഞ്ഞോ? ഡാഡി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുശീലാണ്ടി ക്ഷമിക്കണം. അതുകൊണ്ടൊന്നല്ല മോളെ, എനിക്ക് വയ്യ. പഴയ പോലെ ശരീരം വഴങ്ങണില്ല. ഈ കുമാരേട്ടനെ പോലെ ക്ലൗണാകാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ശമ്പളമൊക്കെ തീർത്ത് തന്നു, സന്തോഷായി. സുശീലന്റെ പോകരുത്, പോണം മോളെ, പോയേ പറ്റും. മോളെ ശാന്തമായി ഞാൻ നോക്കിക്കോളാം. വേണ്ട, അത് ജിമ്മിലേക്കും കുമാരേട്ടനും ബുദ്ധിമുട്ടാവും. അതുമല്ല, ശാന്തയടുത്ത് ഞാനില്ലാതെ നിൽക്കില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. മാത്രല്ല എനിക്കൊരമ്മ ഉണ്ടാവുമല്ലോ. എന്തിനാ എന്തിനാ എല്ലാരും കൂടെ വരണേ? യാത്ര അയക്കാനാ? വേണ്ട, ആരും വരണ്ട, എനിക്കത് സഹിക്കില്ല. കൊരങ്ങ് മോറൻ, എടാ കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും, ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു, അല്ലാണ്ട് കരയരുത്. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി. ചിരിക്കണം, ചിരിപ്പിക്കണം, നെഞ്ചിന് തീപിടിച്ചാലും ചിരിക്കണം. ചിരിക്കടാ ചിരിയടാ മോനെ ചിരി. അത് കൊള്ളാം, ഇതെന്റെ നിനക്കും പറ്റായോ? ഇത് കളി തുടങ്ങി, അടുത്ത എന്റെ നമ്പറ. അപ്പൊ എന്റെ നമ്പർ എപ്പോഴാണ്? അബൂക്കന്റെ നമ്പർ ലാസ്റ്റ് ഞാൻ പറയാം. ടിക്കോളൂ
സ്വർഗത്തിലേക്ക്. രണ്ട് നമ്പറാ, ഞാൻ കളിക്കട്ടെ. എന്നെ വിടാൻ നല്ല കൂട്ടി കളിക്കണം. ആരെങ്കിലും നോക്കിക്കോളെ, നീ പോയി കളിയാണോ? ബേബി കരയല്ലേ, എന്താ ചെയ്യ? എന്ത് തന്നെ സംഭവിച്ചാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ. വേണ്ട ഡാഡി, ഇന്ന് ഷോ വേണ്ട. മോളെ, സർക്കസുകാർക്ക് അപകടം മരണം ഇതൊക്കെ കൂടെയുള്ള നമ്മുടെ ജീവിതം അപകടപ്പെടുമെന്ന് തോന്നുമ്പോഴാ കാണികൾക്ക് കാര്യം അല്ലേ? അല്ലേ, അതെ. അവർക്കറിയണ്ട നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ അറിയട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ. മോളെ, ഗോവിന്ദ് സാവ് പറഞ്ഞാണ് എന്റെ ശരി. മാത്രല്ല ഇത് പുറത്തറിയാൻ വേണ്ട. അറിഞ്ഞാ പിന്നെ പോസ്റ്റ്മോർട്ടം, പോലീസ് കേസ്, ആകെ പ്രശ്നങ്ങൾ. ഷോ സാധാരണ പോലെ നടന്നിരിക്കണം. കോടി വാങ്ങാൻ പോയിട്ട് എവിടെ? അല്ല ശേഖര, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവണല്ലേ ഖാദറ, എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. കുമാരേട്ടൻ പറഞ്ഞ അബൂക്ക തന്നെ പാർട്ടിഷൻ ഗ്രില് തുറങ്ങാന്ന. ആണോ? അത് ശരി, അപ്പൊ അറിഞ്ഞോണ്ടാ എന്താ ചെയ്യാ? പടച്ചോന്റെ ഒരു തീരുമാനം. നിങ്ങളിത് ആ ഖാദർക്ക ഒന്ന് വന്നേ, ആ ചെക്കനെ ക്ലൗൺ കുപ്പായി അടിക്കണ വാശി. ആർക്ക്? ബാബുവിന്. മുസ്ലിംകൾക്ക് അത് പാടുണ്ടോ? അവന്റെ ഇഷ്ടം നടക്കട്ടെ, സർക്കസ് കമ്പനിയിൽ എന്ത് ജാതി മോദോ? അവന്റെ സമനില തെറ്റോന്ന് എന്റെ പേടി. എന്നാലും അത് ചെയ്യാൻ പാടുണ്ടൊക്ക. പാടില്ല, മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ അരഞ്ഞാച്ചാരി വരെ പാടില്ല എന്നാ. വെറും മൂന്നെണ്ണം വെള്ള തുണിയിൽ അല്ലാ പശു സോക്ക് സമയായി പടച്ചോനെ. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. എന്നെ എന്തിനെങ്ങനെ പിടിച്ചേക്കണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തൊപ്പി പോയോ? എവിടെ എവിടെ ചുമന്ന ലിപ്സ്റ്റിക്ക്? ഇത് വേണോ? വേണം. ഡ്രസ് മാത്രം പോരാ, കുളിപ്പിച്ചിട്ട് എഴുതി കൊടുത്തില്ലെങ്കിലേ എന്നെ എന്നെ ചീത്ത പറയും, കണ്ണു പൊട്ടുന്ന ചീത്ത പറയും. ഉറങ്ങുമ്പോഴും വേണം, നാളെ മുതൽ വേണ്ട. മതിയടാ, എനിക്ക് സന്തോഷമുള്ളൂ ശേഖരേട്ട. അബുക്കെ ഞാനിന്ന് ഒരുമിച്ച് റിങ്ങിൽ വന്നു. ഈ കമലക്കുട്ടി എന്തേ പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ എന്നോട് എന്നോട് ദേഷ്യപ്പെടും, കണ്ണുകൊട്ടണ ചേത്ത് പറയും. എന്താ ഗോവിന്ദട്ടാ, എല്ലാരും ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാ ഷോ നടത്തണ്ടേ? എന്താ സുധി, ഇന്ന് ഷോയും നടത്തണ്ടേ? പക്ഷേ ധാരാളം ഷോ വേണം, ഷോ മസ്റ്റ് ഗോ ഓൺ. ഞാനിപ്പോ റെഡിയാവാം. എന്റെ മേക്കപ്പ് ഒക്കെ പോയി അല്ലേ കമലക്കുട്ടി? എനിക്കിന്ന് കളിക്കണം, കളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോകും. എന്നെ അനുവദിക്കണം.
കാലത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ ലോകമേ. ചൊടിയിൽ ചിരി കാണാം, കരൾ വീണമിത്തി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ഒരുപാട് നോവിച്ചിട്ടുണ്ട്, പിച്ചിയും കളിയാക്കിയും.
അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്ക. ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്താണെന്നറിയോ? വലുതാവുമ്പോ നിങ്ങളെയൊക്കെ ഒരു കമ്പിയിൽ കോർത്ത് തീയിൽ കട്ടി ചുട്ടുകൊല്ലണമെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹം. ദാ വേണമെങ്കിൽ കൊന്നോ. ഐ ആം റെഡി. കെടാത്ത കനല് പോലെ ഇപ്പോഴും മനസ്സിലുണ്ട് പക. പക്ഷേ ഇത്ര സുന്ദരിയായ കമലയെ ഞാൻ എങ്ങനെ കൊല്ലും? ഞാൻ വളർത്തു, നെഞ്ചോട് ചേർത്ത് പിടിച്ച്. ദാ ഇങ്ങനെ. കമലയ്ക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ അത് സുധീർ വിചാരിക്കുന്ന പോലെ അല്ല. രാജ്കമലയിൽ നിന്ന് വരുമ്പോ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഒരിക്കലെങ്കിലും ജയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ ഇപ്പൊ എനിക്ക് കമലയെ വേണം. സുധീർ പ്ലീസ്. സുധിയെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. സുധീർ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. കേട്ടതൊന്നും കഥകളല്ല, തെറ്റുകൾ മാത്രം ചെയ്തൊരു ജീവിതമാണ് എന്റേത്. പെണ്ണിനോട് എനിക്ക് പകയായിരുന്നു, എന്റെ അമ്മയോട് പോലും. ഒരു കളിപ്പാട്ടം പോലെ പലരും ഞാൻ തല്ലി ഉടച്ചിട്ടുണ്ട്. പക്ഷെ കമല, നീ എനിക്ക് അങ്ങനെയല്ല. Really I love you, Kamala. Really I love you. No, Sudhi, please. എന്നെ അങ്ങനെ കാണരുത്. എനിക്കത് സാധ്യമല്ല. കമലയ്ക്ക് ഇപ്പോഴും ബാബുവിനോടാണ് ഇഷ്ടം അല്ലേ? അതെ. എന്നെക്കാൾ എന്ത് മേന്മയാണ് അവനുള്ളത്? I am healthy, handsome, intelligent and wealthy. അവനോ illiterate bastard. Mind your words. അതിനേക്കാളൊക്കെ വലുതാണ് സുധി മനസ്സ്. ബാബുവിന് അതുകൊണ്ട് ഇന്നസെന്റ് ആയ ഒരു മനസ്സ്. Stupid. നിങ്ങളുടെ ആരോഗ്യ സൗന്ദര്യം പണവും കണ്ട് മയങ്ങുന്ന പെൺകുട്ടികളുണ്ടാവും, എന്നെ അതിൽ കൂട്ടരുത്. പിന്നെ എന്തിനെന്നെ മോഹിപ്പിച്ചു? ഞാനോ? Yes, you and your dad. നിന്നിൽ നിന്നാണ് എനിക്ക് സ്നേഹം കിട്ടിയത്. ഗോവിന്ദ് സാബ് എനിക്ക് വാക്കും തന്നു, അതനുസരിച്ച് എന്റെ അമ്മ വന്നത്. എന്നെ പറഞ്ഞു വഞ്ചിച്ചാൽ ഞാൻ സഹിക്കില്ല. പഴയ കുട്ടിത്തേവാങ്ങല്ല സുധി. ആശിച്ചത് ഞാൻ നേടും, അതിനെന്ത് വിലയും കൊടുക്കും, എന്തും ചെയ്യും. കമല, എന്നെ സഹായിക്കണം പ്ലീസ്. ഐ ബെഗ് യു മെർസി. നോ, ഡോണ്ട് ടച്ച് മീ. കമലക്കുട്ടിയെ കാത്തിരിക്കുന്നു. ഞാൻ പോവാണ്. കല്യാണത്തിന് ഞാൻ വരും. കല്യാണോ? ആരുടെ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. ഇനി എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. സുധീടമ്മ ഹോട്ടലിലും താമസിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഗോവിന്ദേട്ടൻ അങ്ങടെ പോയിരിക്കുന്നത് അല്ലേ? പിന്നെ ഇത്ര ഉള്ളപ്പം മുതൽ നോക്കി വളർത്തിയതാ. വളർത്തച്ഛനാണ്, ഒരു ദക്ഷിണയ്ക്ക് അവകാശമുണ്ട്. ഒരു കസവുമുണ്ടും ഷർട്ടും 101 രൂപ തന്നില്ലേ? കേട്ടല്ല, എന്നെ ശാപം ഉണ്ടാവും. അയ്യേ, കുട്ടി എന്തിനാ കരയണേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ഹൈ, പഠിപ്പും വിവരമുള്ളവരൊക്കെ ഇങ്ങനെ കരയോ? ഞാൻ ശപിക്കോ? കുട്ടി സന്തോഷമായിട്ടിരിക്കണമെന്നല്ലേ ബാബുവിന്? ബാബു പോരുത്, പോയി എന്നെ കൊണ്ടുപോകണം. എങ്ങോട്ടായാലും ഞാൻ വരും. ബാബു എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും കമല. കുട്ടി എന്ത് വിവരക്കേടായി പറയണേ? ഇനി സുധി പറയുന്ന പോലെ കമലക്കുട്ടി കേൾക്കണം, അങ്ങനെ വേണ്ടത്. എന്നെ സുധി കല്യാണം കഴിച്ച ബാബുന് ഒരു വിഷമമില്ലല്ലേ? ബാബുന് എന്നോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലേ? പറയ്, എനിക്കറിയണം. എനിക്ക് എന്നേക്കാൾ, ഈ ഭൂമിയേക്കാൾ അല്ല, എത്ര ഇഷ്ടം പറയാൻ പറ്റില്ല, അത്ര ഇഷ്ട. പക്ഷെ ഞാൻ, എനിക്കെന്താ ഒരു യോഗ്യത? ഈ ഇഷ്ടം അതാണ് യോഗ്യത. എന്റെ മോൻ എന്നോടൊരു വാക്ക് മിണ്ടിയിട്ട് കൊല്ലം 7 എന്റെ കണ്ണീര് കാണാനായിരുന്നു അവനിഷ്ടം. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക, വിവാഹം കഴിക്കുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഗോവിന്ദേട്ടാ. കമലെ അവന് വലിയ ഇഷ്ടാ. ഇന്നലെ രാത്രി മുഴുവൻ അവൻ എന്നോട് സംസാരിച്ചത് അവളെ കുറിച്ചാ. അവൾ എങ്ങനെയാ ഗോവിന്ദേട്ടാ എന്റെ മകനെ ഇങ്ങനെ മാറ്റിയെടുത്തത്? എന്റെ ബ്ലഡ് അല്ലേ, ആ ഗുണം, ആ ഗുണം. കമലയെ കാണാൻ എനിക്ക് കൊതിയായി. എന്താ ഗോവിന്ദേട്ടാ അവളെ കൂടെ കൂട്ടാതിരുന്നത്? I told, but Sudhi told, don't tell her your arrival, because it is a surprise. എന്റെ ഗോവിന്ദേട്ടാ, ഞാൻ മലയാളം ഒന്നും മറന്നിട്ടില്ല. Oh, it is a surprise. ദാ വന്നല്ലോ. സുധീർ, കമല, വേർ സ്റ്റാറ്റിക് ഔട്ട്സൈഡ്.
കമല വന്നില്ലേ മോനെ? അവൾ വരില്ലമ്മേ. നിങ്ങൾക്ക് ശരിക്കും അറിയില്ല, എന്നെ പറഞ്ഞു വഞ്ചിച്ചാൽ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഇയാളെ വിശ്വസിക്കരുത്, ഇയാൾ ഗ്രീഡിയാണ്, കള്ള മാത്രം ഇയാള് പറയൂ. നിങ്ങളുടെ മകൾക്ക് എന്നെ വേണ്ട, ഞാൻ പോരാ. ഒരു കോമാളിയുടെ ഇന്നസെൻസ് മതി. ഇപ്പൊ മനസ്സിലായോ? എന്താ ഗോവിന്ദേട്ട, എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്ക് 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 മനസ്സിലായി. ഇതാ തെണ്ടിയുടെ നമ്പറാ, കൊല്ലും ഞാൻ അവനെ. ഇവളേക്കാൾ നല്ലൊരു കുട്ടി അമ്മ കണ്ടുപിടിക്കും. വേണ്ട, എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട. ഇനിയെങ്കിലും മനസ്സിലാക്ക, സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല, പണം കൊടുത്ത് വാങ്ങാനും കിട്ടില്ല, മനസ്സ് കൊടുത്ത് വാങ്ങണം. എന്നെ മറന്നിട്ട് പോവാൻ ബാബുന് പറ്റുമോ? കമല ഗോവിന്ദന്റെ മകളാ, ബെടാ സാബിന്റെ മകൾ, മേം സാബ്. ഞാനോ നിങ്ങളുടെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ലോകത്ത് ആരുടെ മുമ്പിൽ ഞാൻ പതറില്ല. പക്ഷേ ഇവിടെ ഗോവിന്ദനോ ശേഖരേട്ടനോ കുമാരേട്ടനോ വേണ്ടാന്ന് പറഞ്ഞ പിന്നെ അത് ചേനന്റെ കൈ വിറയ്ക്കും. വെറും ഒരു വളർത്തു നായല്ല ബാബു, അത് മനസ്സിലാക്ക. എനിക്കത് മനസ്സിലാവണില്ല. ചോറ് കൊടുത്ത് കളി പഠിപ്പിച്ച വളർത്തി ആളാക്കി ആളാക്കി ഇപ്പൊ എന്റെ മകളെ കെട്ടണം, മുതലേ ആവണം. ബാബു ആവശ്യപ്പെട്ടോ? ഡാഡി തന്നെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പുതിയൊരാളെ കണ്ടപ്പോ അത് മറന്നു. ഇനി സുധീക്കാൾ നല്ലൊരാളെ കണ്ടാൽ ഡാഡി പറയും അവന്റെ കൂടെ പോവാൻ. മക്കളെ മക്കളെ നല്ല വരണമെന്ന് അച്ഛനമാർക്ക് കഷ്ടകാലത്തിലെ പല പല മണ്ഡലങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. മക്കൾക്ക് മനസ്സെന്നൊരു സാധനം ഉണ്ടെന്ന് മറക്കരുത്. വേണ്ട കമല, ഗോവിന്ദനോട് ദേഷ്യപ്പെടരുത്. ഡാഡി ഡാഡി പറയണത് എന്തും ഞാൻ കേൾക്കാം. ബാബുവിനെ മറക്കുന്നത് ഒഴിച്ച് ബാബു ഇവിടുന്ന് പോയാ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഡാഡിയുടെ മുമ്പിൽ കിടന്ന് മരിക്കും ഞാൻ. കമല മോളെ, നശിപ്പിച്ചനോടാ എന്റെ ആശകളും സ്വപ്നങ്ങളും വിട്ട് തകർത്തനോടാ നാശപ്പിടിച്ചവന്. ഞാൻ എന്ത് ചെയ്യും ഗോവിന്ദട്ടാ? നീ 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 ഇത്ര വിഷം ചേർത്തുണ്ടാ, ഞാൻ നിന്ന് ചാവോ? മതിയോ മതിയോ ഗോവിന്ദട്ട, ഞാൻ നീ നീ നശിച്ചു പോടാ, നശിച്ചു പോകുള്ളൂ. സുധി, എനിക്കൊരു ഉപകാരം ചെയ്യോ. എങ്കിലും നമ്പർ ചെയ്യുമ്പോ എന്നെ ഒന്ന് കൊന്നു തരോ. ഞാൻ ജീവിച്ച എനിക്ക് ഗോവിന്ദനെ വെറുപ്പിക്കണം, അല്ലെങ്കിൽ കമല, രണ്ടുപേരെ എനിക്ക് വേണം. അവരുടെ സ്നേഹവും വേണം. സുധി, സുധിക്ക് കമല കിട്ടും. ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് ഉണ്ടാവില്ല. ഒന്ന് ചെയ്തു തരോ. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് എടുത്തുണ്ടായിരുന്നിട്ടുള്ളല്ലേ, എനിക്ക് ഈ ഒരു സഹായമെങ്കിലും ചെയ്തു തരോ. സുധി, വാശി വൈരാഗ്യം എന്നോട് മതി.
ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നെ കൊല്ലാം, പക്ഷെ ഇവരൊന്നും ചെയ്യരുത്. ഒന്നും പറ്റിയില്ല കമല, കുട്ടീന്റെ നമ്പർ കളിക്കണ്ട. ഞാൻ പറഞ്ഞത് അവൻ ചതിക്കും, ചതിക്കണെങ്കിൽ ചതിക്കട്ടെ, എന്റെ ഡാഡിക്ക് സന്തോഷാവട്ടെ. ബാറിൽ ഞാൻ ചതിക്കില്ല കമല, ലോകത്തിൽ ഒരു ക്യാച്ചറും അങ്ങനെ ചെയ്യില്ല, അബദ്ധങ്ങൾ പറ്റാം, മനഃപൂർവ്വം ചെയ്യില്ല. ചതിക്കാതെ ആരെ നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. മനസ്സ് പറഞ്ഞതോ? റിങ്ങിൽ ഞാൻ ചതിക്കില്ല കമല, സത്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ചതിക്കും. സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് കമലയാണ്, കമൽ എന്നെ സ്നേഹിക്കണ്ട, വിശ്വസിച്ചൂടെ. ഞാൻ ചെന്ന കമലെ വിടും, പിന്നെ കമലെ ഇറക്കരുത്. അവൻ ക്യാച്ച് ചെയ്തില്ലെങ്കിൽ? അത് ഞാൻ സൂക്ഷിച്ചോളാം, നെറ്റി അറിയാതെ വീണല്ലേ അപകടം. ഞാൻ ശ്രദ്ധിച്ചോളാം. ബാബു വേഗം. സുധീർ കമല, ഞാൻ പേടിച്ചു. എന്നെ വിശ്വസിക്ക്, കമല പറയും കാര്യങ്ങൾ. കമല പറഞ്ഞിട്ട് വേണ്ട എനിക്ക് നിങ്ങളെ അറിയാൻ. ഞാൻ നിന്നെ കൊണ്ടി പോകും. മരണത്തെ എനിക്ക് പേടിയില്ല, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ? വേണ്ട, നിങ്ങൾ ജീവിക്കരുത്. എന്ത് കളിയാണ് കളിക്കുന്നേ? സ്റ്റോപ്പ് ദി പ്ലേ സുധീർ. ഇല്ല, ഞാൻ പോവില്ല. നിന്നെ കൊല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അന്ന് എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ ഇനി നിന്നെ ഞാൻ വിടില്ല. വനജ കൈ വിട്, എന്റെ കാലിന് ഗ്രിപ്പ് പോകുന്നു. വനജ വിടില്ല ഞാൻ. ബാബു വനജ നെറ്റിലേക്ക് ചാട്. വിട് വനജ വിട്. ഇനി ഒരു പെണ്ണിനെ നീ ചതിക്കരുത്. ചത്തില്ലേ അവൻ, ചത്തില്ലേ? എന്താ മനുജ നീ കാണിച്ച? സുധി നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊന്നുമില്ല, ആകെ ഒരു മരവിപ്പ്. ബാബു കമല, ഞാൻ തോറ്റു. ജീവിതത്തിൽ ഞാൻ ആകെ തോറ്റത് നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നില്ല. വനജ ഒരവസരം തന്നില്ല എനിക്ക് ജീവിക്കാനൊരവസരം. കാറ് വന്നു, ആൾക്കാർ ബഹളം ഉണ്ടാക്കണം, വേറെ ആരും പോയിട്ടും കാര്യമല്ല. ബാബു എന്റെ നമ്പർ കയറണം. ബാബു പോവാ. ബാബു ഷോ മുടക്കരുത്. കമല ഗോ, ഗുഡ് ലക്ക്. വാ സുധീ. ഇത് സർക്കസ് ഓർഡർ പോവും. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ചെമ്മാനം കൂത്തി പുതു സിന്ദൂരം തൊട്ടി ചെമ്മാനം കൂത്തി പുതു സിന്ദൂരം തൊട്ടി പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ ചെമ്മാനം പുത്തി പുതു സിന്ദൂരം തൊട്ടി പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ
കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളേ, വഞ്ചിയണഞ്ഞടി കുയിലാളേ. മീനല്ല കരിനീല വണ്ടല്ല പൂവളത്തിൻ പൂവല്ല